നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു പാലക പരിപാലക പാലക പരിപാലക നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു പാലക പരിപാലക പാലക പരിപാലക നീ തന്നു ജീവിതം നാഥ നീ തന്നു മരണവും നാഥ നീ തന്നു ജീവിതം നാഥ നീ തന്നു മരണവും നാഥ നിന്നിൽ ഒതുങ്ങുന്നു വാനവും ലോകവും അരുമയ ശിശുവിനെ പോലെ അരുമയാം ശിശുവിനെ പോലെ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു പാലക പരിപാലക പാലക പരിപാലക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم واعلموا أنما أموالكم وأولادكم فتنة ان الله عنده اجر عظيم الله سبحانه وتعالى തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുക. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ഈമാനുമായി ബന്ധപ്പെട്ടതാണ് എന്നും ഈമാൻ ദുർബലമായാൽ എന്ത് സംഭവിക്കുമെന്നും ദുർബലമാകാൻ ഉള്ള ചില കാരണങ്ങളുമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയത്. ഈമാൻ ദുർബലമാകാനുള്ള കാരണങ്ങളിൽ നാലു കാര്യങ്ങൾ നാം എണ്ണിപ്പറഞ്ഞു. ഒന്നാമത്തേത്, വിശ്വാസമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നാം അകന്നു പോകുന്നത്. രണ്ടാമത്തേത്, ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ല ഒരു മോഡൽ കാണാത്ത അവസ്ഥ വരിക. മൂന്നാമത്തേത്, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ച. ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട നാലാമത്തെ വിഷയം, നമ്മളെല്ലാവരും നമ്മളോട്
ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ട വിഷയം. നാലാമത്തെ കാര്യം, ഈമാനിനെ നശിപ്പിച്ച് കളയുന്ന സാഹചര്യമുള്ള കൂട്ടുകെട്ട്, അങ്ങനെയുള്ള പ്രദേശം, അങ്ങനെയുള്ള വീട്, അങ്ങനെയുള്ള സമൂഹം, ഇത് നാം ഭയപ്പെടേണ്ട ഒന്നാണ്. ഒരുപാട് തെറ്റുകളും പാപങ്ങളും ചെയ്യുന്ന ഒരു സമൂഹം, അതിനിടയിൽ ഒറ്റയായി അതിലൊന്നും പെടാതെ ജീവിക്കാൻ സാധിക്കുക എന്നത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. പക്ഷേ ദുർബലന്മാരാണ് മനുഷ്യരായ നാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരന്തരീക്ഷത്തിൽ നിന്ന് മാറുകയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത്. ഒരു ഭാഗത്ത് കുറേ കളിയും തമാശയും, മറ്റേ ഭാഗത്ത് കുടിയും വലിയും, വേറൊരു ഭാഗത്ത് കുറേ മ്യൂസിക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളും, മറ്റൊരു മൂലയിൽ കുറേ ആളുകളെ ചീത്ത പറയുന്ന, ഏഷണി പറയുന്ന, പരദൂഷണം പറയുന്ന, കളിയാക്കുന്ന, ഗീബത്തും നമീമത്തും പറയുന്ന ഇങ്ങനെ ഒരു സമൂഹം, അതല്ലെങ്കിൽ ഓരോ ദിവസവും ഉണ്ടായിത്തീരുന്ന നമ്മുടെ ജീവിതത്തിന് അത്രയൊന്നും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന പ്രദേശം, സ്ഥലം, അങ്ങനെയുള്ള കൂട്ടുകെട്ട്, അതല്ലെങ്കിൽ കേവലം ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മാത്രമുള്ള ഡിസ്കഷൻസ് നടക്കുന്ന ഒരു സമൂഹം, മത്സരങ്ങളെക്കുറിച്ച്, കളികളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡുകളെക്കുറിച്ച്, മാർക്കറ്റിൽ വരുന്ന പുതിയ പുതിയ ബ്രാൻഡുകളെക്കുറിച്ച് ഇങ്ങനെയുള്ള ചർച്ചകൾ മാത്രം നടക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കും. എന്താണ് നമ്മുടെ ബാധ്യത? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് പൊരുതി ആ സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെക്കാൾ ശക്തിയുള്ള, ഈമാനുള്ള ഒരു സമൂഹം, ആ സമൂഹം റസൂലുള്ള പരിചയപ്പെടുത്തിയത് കുറച്ചുകൂടി മനോഹരമായിട്ടാണ്. ആ സമൂഹത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ തീർച്ചയായും അവരാണ് എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ നബി തിരുമേനി അവരോട് പറഞ്ഞത്, നിങ്ങളല്ല, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കേണ്ടി വരിക, അവയോട് പൊരുതി അവർ ജീവിക്കും. ഈ ഒരു സമൂഹത്തിന് സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത റസൂലുള്ള അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വിഷയം അവിടെയല്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ചറിയാം, നമ്മുടെ മനസ്സിൻ്റെ ശക്തി എത്രയാണ്, നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ എവിടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് ഗുണകരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സാഹചര്യത്തെ ഒഴിവാക്കണം, ആ കൂട്ടുകെട്ടിനെ ഒഴിവാക്കണം, ആ പ്രദേശത്തെ ഒഴിവാക്കണം. അതല്ല, ഞാനവിടെ ജീവിച്ചാൽ ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ എനിക്കാകുമെന്ന ചിന്തയാണുള്ളതെങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ, അതൊരു നേട്ടമായി നമ്മുടെ ജീവിതത്തിൽ കാണാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. ഇത് ഗൗരവമുള്ളൊരു വിഷയമായി നമ്മൾ കാണേണ്ടതാണ്. അഞ്ചാമത്തെ ഒരു വിഷയം, അൽ ഇഗ്റാഖു ഫിൽ ഇഷ്തിഗാലി ബിദ്ദുനിയ, ദുനിയാവുമായി ഭയങ്കരമായി ശോലാവുക, അതിൽ മുഴുകുക. എത്രയെന്ന് ചോദിച്ചാൽ
അവസാനം ഇവൻ അതിൻ്റെ ഒരടിമയായിത്തീരുന്ന അവസ്ഥ. പലതും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, ദുനിയാവിലുള്ള പലതും. ആവശ്യം എന്നതിനേക്കാളുപരി അവയുടെ അടിമയാകാൻ പാടില്ല, ഒരഡിക്ഷൻ നമുക്ക് വരാൻ പാടില്ല. നമുക്ക് വേണ്ടി അത് ആയിരിക്കണം, നാം അതിൻ്റെ ആകരുത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു വിഷയമായാലും അങ്ങനെയാണ്. വിശേഷിച്ച് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അടിമയാക്കുന്നത് പണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ, തഈസ അബ്ദു ദിനാർ വഅബ്ദു ദിർഹം, ദിനാറിൻ്റെ അടിമ. റസൂലുള്ളാഹിൻ്റെ ഭാഷ പണ്ടേ അടിമ എന്നാണ്. ദിനാറിൻ്റെ അടിമ അല്ലെങ്കിൽ ദിർഹമിൻ്റെ അടിമ അഥവാ സമ്പത്തിൻ്റെ അടിമയാകുന്നവൻ, തഈസ, അവൻ നശിച്ചു എന്നാണ്. പണം നമ്മെ അടിമയാക്കരുത്, നാം പണത്തെ അടിമയാക്കണം. പണം നമുക്ക് വേണ്ടിയുള്ളതാണ്, നാം പണത്തിന് വേണ്ടിയുള്ളതല്ല. സമ്പത്ത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടാനുള്ളതാണ്. കുറച്ചുകൂടി പച്ചയായി റസൂലുള്ള സാമ്പത്തികമായി മനുഷ്യൻ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട അവൻ്റെ നയത്തെക്കുറിച്ച് മനോഹരമായി റസൂലുള്ള പറഞ്ഞല്ലോ, ലൈസ ലക ഇല്ലാ മാ അക്കൽത വശബിഅത, നീ ധരിച്ച് നീ ഭക്ഷിച്ച് നിൻ്റെ വിശപ്പടക്കിയതേ നിനക്ക് കിട്ടൂ, നീ ധരിച്ച് വസ്ത്രമായി ധരിച്ചതേ നിനക്ക് കിട്ടൂ. ഇവിടെ മനുഷ്യൻ അടിമയാകും തോറും സംഭവിക്കുന്നത് പണത്തിൻ്റെയും ദിനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമയാകുന്നിടത്തോളം സംഭവിക്കുന്നത് തിരിച്ചാണ്. ഇതെന്തിന് പറ്റും എന്നറിയാതെ അതിൻ്റെ ഉപകാരം സ്വീകരിക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരത്തെ എടുക്കാതെ അതിങ്ങനെ എന്തോ ഒരു പ്രതിമയാക്കി പണത്തെ മാറ്റുന്ന അവസ്ഥ. അതിനെ പെരുപ്പിക്കാനും വളർത്താനും പെരുപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്, ഗുണകരമാണെങ്കിൽ. അല്ലാതെ അതിനെ പെരുപ്പിക്കാനും വളർത്താനും ശ്രമിക്കുക, അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥ. ഒരു മനുഷ്യന് ഏതറ്റം വരെ അതിൽ ആ വിഷയത്തിൽ പോകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇന്നമാ യക്ഫി അഹദുക്കും മാ കാന ഫി ദുനിയ മിസ്ല സാദി റാകിബ്, നിങ്ങളിലൊരാൾക്ക് ദുനിയാവിൽ അവൻ്റെ സമ്പത്ത് ഉപകാരപ്പെടുന്നതായി മാറുന്നത് മാ കാന ഫി ദുനിയ, ദുനിയാവിൽ അവന് ഉണ്ടായിത്തീരുന്നതാണ് മിസ്ല സാദി റാകിബ്, ഒരു യാത്രക്കാരൻ്റെ വിഭവം പോലെ. ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയാൽ യാത്രക്ക് വേണ്ടിയുള്ള കുറച്ച് പണവും സൗകര്യങ്ങളും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും ആ യാത്രയിൽ ഉപയോഗിക്കാൻ. അതേ ഉപകാരപ്പെടൂ. വീട്ടിൽ വെച്ചത് അവൻ ഉപകാരപ്പെടുകയില്ല, വേറെ എവിടെയെങ്കിലും അവൻ സൂക്ഷിച്ചു വെച്ചത് യാത്രക്കാരൻ ഉപകാരപ്പെടൂല. അവൻ്റെ കയ്യിലുള്ളത്, അവൻ്റെ പോക്കറ്റിലുള്ളത്, അവൻ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയ വിഭവം സൗകര്യം അതേ ഉപകാരപ്പെടൂ. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അവസ്ഥ. ഈ ജീവിതമാകുന്ന യാത്രയിൽ ഉപകാരപ്പെടുന്നത് അവന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കണം. അതിനപ്പുറം അതിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ഒരിക്കലും മാറാൻ പാടില്ല. നമുക്കറിയാം ആധുനിക കാലഘട്ടം പണത്തിൻ്റെ പേരിലാണ് പലതരത്തിലുള്ള വൈകൃതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ ഭാഷ, ഖുർആൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. അൽ ഹാക്കുമുത്തക്കാസുർ, അതാണ് വിഷയം, അടിസ്ഥാനം അതാണ്. തക്കാസുർ, നിങ്ങളെ അശ്രദ്ധമാക്കരുത്, അതാണ് അടിസ്ഥാനപരമായ വിഷയം. പണമുണ്ടാക്കാം, കച്ചവടം ചെയ്യാം, സമ്പാദിക്കാം, ഇതൊക്കെ ചെയ്യാം, പക്ഷെ തക്കാസുറായിത്തീരരുത്. ഈ ഒരു ചിന്ത മാത്രം, പണപ്പെരുപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനം, അതിനിടയ്ക്ക് എല്ലാം അശ്രദ്ധമാകുന്ന ഒരവസ്ഥ. ഇതെത്ര കാലം മനുഷ്യൻ, റസൂലുള്ള പറഞ്ഞ ഈ വാചകം വളരെ രസമാണ്, സാദുർ റാകിബ്, എത്ര കാലം ഇതിനൊരു അവസാനം ഉണ്ടാവുമോ? പണത്തിനോടുള്ള ഇഷ്ടത്തിനും ഇമ്പത്തിനും അത് പെരുപ്പിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരക്കും അവസാനമില്ലല്ലോ. താടി നരച്ചാലോ തല നരച്ചാലോ അത് അവസാനിക്കൂല,
അപ്പോൾ നമ്മൾ അറിയേണ്ടത് അതാണ്. അൽഹാക്കുമുത്തകാസുർ, എന്നിട്ട് അല്ലാഹു തആല തന്നെ മറുപടി പറഞ്ഞു, എത്ര വരെ ഇത് നിലനിൽക്കും? ഹത്താസുർ തുമുൽ മഖാബിർ, അവിടെ അവസാനിക്കും, അവിടെ എത്തിയാൽ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ അതിനുപകാരമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവൻ്റേതല്ലാത്ത ഒരവസ്ഥയായി പണം മാറുന്ന ഒരവസ്ഥ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബിസിനസ്സുകളുടെ പിന്നാലെ ഓടുന്നവരുണ്ട്, വിശ്രമമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, കുടുംബമില്ലാതെ. ഉറക്കമൊഴിച്ച് രാപ്പകലുകൾ ഇടതടവില്ലാതെ ഷെയർ മാർക്കറ്റിനെ വീക്ഷിച്ചു കൊണ്ടിരുന്ന് കച്ചവടം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. വല്ലാത്ത ഒരു ഇതൊരു തരം, റസൂലുള്ള പറഞ്ഞ അതേ വാക്ക, ഒരു തരം അഡിക്ഷനാണിത്. തഇസ എന്ന് പറഞ്ഞത് അതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കച്ചവടക്കാരൻ തന്നെ പറയും, ഞാൻ എന്നെ അങ്ങോട്ട് മറന്നുപോകും, ഞാനതിൽ ലയിച്ചു പോകും. എന്നിട്ട് എന്ത് തരം റിസ്കിനും അവൻ തയ്യാറാ. റിസ്ക് ഇല്ലെങ്കിൽ ഒരു ജീവിതത്തിനൊരു രസമില്ലാത്ത മാതിരി. എന്തിന് റിസ്ക്? അതാണ് അത്ഭുതം. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സുകാർ പലപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, റിസ്ക് ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥമല്ല, ഒരു ത്രില്ല് വേണ്ട ജീവിതത്തിന്, അത് ഇതാണെന്ന്. എന്നാൽ അവൻ്റെ പരലോക ജീവിതത്തിന് ഗുണകരമാകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ റിസ്ക് എടുക്കാനോ അതിനു വേണ്ടിയുള്ളൊരു ത്രില്ലിനോ തയ്യാറാവാത്ത ഒരവസ്ഥ, ഇത് പാടില്ല. ഇതാണ് നാം ഭയപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണം എന്തിനായിരിക്കണം? ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ള പഠിപ്പിച്ചു, ഇന്ന അൻസൽനൽ മാല ലിഇഖാമി സ്സലാ വഇതാഇ സക്കാ വലൗ കാന ലിബ്നി ആദം വാദിൻ ലഅഹബ്ബ അൻ യകൂന ഇലൈഹി സാനിൻ വലൗ കാന ലഹു വാദിയാൻ ലഅഹബ്ബ അൻ യകൂന ഇലൈഹി മാ സാലിസ് ولا يملا جوف ابن ادم الا التراب ثم يتوب الله على من تاب. നമ്മൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊന്നുമല്ല, പക്ഷേ അതിമനോഹരമായാണ് റസൂലുള്ള പണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യന് എന്തുമാത്രം ഒരു അഡിക്ഷൻ ഈ രംഗത്ത് വരും എന്നതിനെക്കുറിച്ച് പറയുന്നത്. പണം എന്തിനാ? ഇന്നാൻസൽനൽ മാൽ, പണത്തെ നൽകിയവനാരാ? പണം എന്ന് പറഞ്ഞാൽ കടലാസല്ലോ. നമ്മളിത് പണമായി കണക്കാക്കിയത് നമ്മുടെ കയ്യിലുള്ള കടലാസുകളാണ്. കടലാസ് ഇതിൽ കുറേ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്, ഓരോ നാട്ടിലും എത്തുമ്പോൾ ചിത്രത്തിന് വ്യത്യാസം വരും, അതാണ് പണം. ഇതല്ല യഥാർത്ഥത്തിൽ പണമെന്ന് പറയുന്നത്. പണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു 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 സിമ്പൽ മാത്രമാണ്, ഒരു അടയാളം മാത്രമാണ്. ഇന്നാൻസൽനൽമാൽ, യഥാർത്ഥത്തിലുള്ള പണം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? നാം പണത്തെ ഇറക്കിയിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് ലിഖാമി സ്വലാ വൈത ഇസക്ക, അതിനാണ്. നമസ്കാരം നിലനിൽക്കാനും സക്കാത്ത് നിലനിൽക്കാനും വേണ്ടിയാണ് പണം. ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകേണ്ട, മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായ തത്വമാണിത്. ഇവിടുന്ന് പോയാൽ പണം കൊണ്ട് ഈമാൻ ദുർബലമാകും, സമ്പത്ത് കൊണ്ട് ഈമാൻ ദുർബലമാകും. എന്തിനാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്? ലിഖാമി സ്സലാ വഇതാഇ സക്ക, നമസ്കരിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യണം, സക്കാത്ത് നൽകാൻ വേണ്ടി കച്ചവടം ചെയ്യണം. ഞാൻ ഒരുപാട് കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്, വളരെ സത്യസന്ധരും അങ്ങേയറ്റത്തെ പുരോഗതി കച്ചവടത്തിൽ ഉള്ള കച്ചവടക്കാർ. അവരിൽ പലരും പറയാറുണ്ട്, എന്തിന് കച്ചവടം ചെയ്യുന്നു വെച്ചാൽ എനിക്ക് വേണ്ട, എൻ്റെ കുടുംബത്തിനും വേണ്ട, അതിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കച്ചവടം ചെയ്യണമെന്ന് പറയുന്നത് അള്ളാഹുവാണ്. സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയായിരിക്കണം കച്ചവടം. നമസ്കാരത്തിന് വേണ്ടിയായിരിക്കണം. നമസ്കാരത്തിന് എന്താ കച്ചവടം? നമസ്കരിക്കണമെങ്കിൽ കച്ചവടം വേണം. ഒരാളുടെ നമസ്കാരം, ഒരുപാട് കാര്യങ്ങൾ ഇത് വിശദീകരിച്ചിടത്ത് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരവും പണവുമായി പരസ്പരം ബന്ധമുണ്ട്. ഒരു സമാധാനമുള്ള നമസ്കാരത്തിന് സമാധാനമുള്ള മനസ്സ് ആവശ്യമാണ്, സമാധാനമുള്ള മനസ്സിന് പണം ആവശ്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ തീരാനുള്ള പണം നമുക്ക് വേണം, അല്ലെങ്കിൽ സമാധാനമായിരിക്കും, സ്വസ്ഥത ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ, ബാക്കിയൊക്കെ വേറെയാണ്.
സംസ്കരിക്കണമെങ്കിൽ സ്ഥലം വേണം, സ്ഥലം ഉണ്ടാക്കണമെങ്കിൽ പണം വേണം, പള്ളി വേണമെങ്കിൽ പണം വേണം, എന്ത് ഒന്നുമല്ല. അടിസ്ഥാനം ഇതാണ്. സ്വസ്ഥതയുള്ള മനസ്സാണ് നമസ്കാരത്തിന് ആവശ്യം. അതിനെന്ത് വേണം? പണം വേണം. അതിനു വേണ്ടിയുള്ള ഒരു കച്ചവടം, അതിനു വേണ്ടിയുള്ള ഒരുമിച്ച് കൂട്ടൽ. ഇനി അതല്ലാത്ത അവസ്ഥയാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്. അല്ലാഹയാണല്ലോ പണമുണ്ടാക്കിയത്. ഈ പണം മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അല്ലാഹു തആലയാണ്. എന്നിട്ട് അല്ലാഹു മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് പറയുന്നു, വലൗ കാന ലിബ്നി ആദമ വാദിൻ. മനുഷ്യനൊരു വലിയ താഴ്വര ഉണ്ട് എന്ന് വെക്കുക, ഒരു വലിയ എസ്റ്റേറ്റ്, ഒരു വലിയ താഴ്വര. ലഹബ യക്കൂന ഇലൈഹി സാനിൻ, അവനങ്ങനെ അല്ല സൃഷ്ടിച്ചത്. അപ്പോൾ അവൻ ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, അങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടായെങ്കിൽ എന്നാണ് ആലോചിച്ചു നോക്കൂ. അതാണ് എൻ്റെ സ്വഭാവം. മനുഷ്യനെ അങ്ങനെ, അപ്പോൾ അങ്ങനെ എന്നാലേ ലോകം നിലനിൽക്കും. ഒരു കച്ചവടമുള്ളവന് വേറൊന്നും കൂടി ഉണ്ടാകണം അത്. ഒരു കുഴപ്പമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നത്, പക്ഷേ അടിസ്ഥാനം എന്തിന് ഇത് എന്നവൻ മനസ്സിലാക്കണം. അതുപോലെ വലൗകാനലഹു വാദിയാനി ലഹബ്ബാൻ യക്കൂന ഇലൈഹി മസാലിസ്, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ പ്രവർത്തനം എന്തിനായിരിക്കും? മൂന്നാമത്തെ ഒന്നുണ്ടാകണം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എന്നിട്ട് വലായം ല ഉജൗഫ ബിൻ ആദമ ഇല്ല തുറാ, മണ്ണുകൊണ്ടല്ലാതെ മനുഷ്യൻ്റെ വയറ് നിറയില്ല. മണ്ണുകൊണ്ടല്ലാതെ മനുഷ്യൻ്റെ വയറ് നിറയില്ല, നടക്കാൻ കഴിയില്ല, പൂതി തീരൂല, മനുഷ്യന് ആഗ്രഹം തീരൂല. ആ രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഈ പൂതിയെ ഊതിക്കെടുത്തുകയല്ല ഇസ്ലാം ചെയ്യുന്നത്, മറിച്ച് ആ പൂതിയുടെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതുകൊണ്ട് ഈമാൻ എന്തായി പോവും? നശിച്ചു. ഇതല്ലെങ്കിൽ ഇതുകൊണ്ട് ഈമാൻ. അപ്പോൾ നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, കച്ചവടമാകാം, ബിസിനസ്സുകളാകാം, പണമുണ്ടാക്കണം, പണം പെരുപ്പിക്കണം, അതിനെ വളർത്തണം, ഉപകാരപ്പെടണം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത്, ഒന്ന്, നമ്മൾ അതിൻ്റെ അഡിക്റ്റാകാൻ പാടില്ല. പണം നമ്മളെ അടിമയാക്കിക്കൂടാ, പണത്തെ നാം അടിമയാക്കണം, അപ്പോഴേ നമുക്കത് ഉപകാരപ്പെടൂ. അല്ലെങ്കിൽ അവൻ നമ്മളെ ഉപകാരപ്പെടുത്തും, പണം നമ്മളെ ഉപകാരപ്പെടും, തിരിച്ചാകണം. രണ്ടാമത്തേത്, ഒരു കാരണവശാലും ഈ ഒരു രീതി, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞ ഇന്ന അൻസൽനൽ മാല ലഇഖാമി സ്വലാവ ഇതാ ഇസക്ക, ഞാൻ എന്തിന് കച്ചവടം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് നന്നായി നിസ്കരിക്കണം. അതിനാ കച്ചവടം, നല്ലൊരു നിസ്കരണം, അതിനാണ് എൻ്റെ കച്ചവടം. എനിക്ക് സക്കാത്ത് നൽകണം, അതിനാണ് എൻ്റെ കച്ചവടം എന്ന ചിന്ത വന്നാൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം അതിലുണ്ടാകും, അതോടൊപ്പം ഈമാനിന് ശക്തി കൂടും. മറിച്ച ആ ഒരവസ്ഥ വന്നാൽ എന്തും വെട്ടിപ്പിടിക്കാം, എങ്ങനെയെങ്കിലും നേടണം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന ചിന്ത വന്നാൽ അല്ലാഹു തആലൻ്റെ ബർക്കത്തയിൽ കിട്ടൂല എന്ന് മാത്രമല്ല, ഈമാൻ അങ്ങനെ ചോർന്നു പോകും. മാത്രമല്ല, അല്ലാഹു തആല കണക്കാക്കിയതല്ലേ കിട്ടുള്ളൂ. അത് പലപ്പോഴും മനുഷ്യന് അപ്പണം മറന്നുപോകും. ഞാൻ എങ്ങനെയൊക്കെ വാരി പിടിച്ചുണ്ടാക്കിയാലും അള്ളാഹു കണക്കാക്കിയതല്ലേ കിട്ടുള്ളൂ, അത് എത്രയോ കാലം മുമ്പ് കണക്കാക്കി വെച്ചതുമാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈമാൻ ദുർബലമാകുന്ന രീതിയിൽ ഈ സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം നമ്മൾ അവസാനിപ്പിക്കണം. ആറാമത്തെ വിഷയം, നമ്മുടെ ഈമാൻ ദുർബലമാകുന്ന ആറാമത്തെ വിഷയം, അൽ ഇൻഷിഗാലു ബിൽമാലി വസ്സൗജതി വൽ ഔലാദ്. സമ്പത്ത് പോലെ തന്നെ മനുഷ്യനെ വ്യാപൃതമാക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അവൻ്റെ ഇണയും അവൻ്റെ സന്താനങ്ങളും. സമ്പത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സാധനങ്ങൾ ഇത് രണ്ടുമാണ്, ഇണയും. വഅലമു റസൂൽ, ഖുർആൻ്റെ ഭാഷ സൂറത്തു അൻഫാലിലെ 28-ാമത്തെ വചനമാണ്, വഅലമു അന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. അറിഞ്ഞുകൊള്ളുക, അല്ലാഹ് ഒരു അറിയിപ്പ് തരികയാണ്, അറിവ് തരികയാണ്. അന്നമ അംവാലുക്കും, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തുക്കളും വ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും, ഫിത്ന, നിങ്ങൾക്കതൊരു ഫിത്നയാണ്, ഒരു പരീക്ഷണം മാത്രമാകുന്നു അത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് തവണ നമ്മൾ ഓതിയ, എപ്പോഴും കേൾക്കാറുള്ള സൂറത്ത് ആലി ഇംറാനിലെ 14-ാമത്തെ വചനമുണ്ട്, സുജിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസ എന്ന് തുടങ്ങുന്ന വചനം. ഇവിടെ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹയാണ്, മനുഷ്യൻ്റെ പ്രകൃതം നിശ്ചയിച്ചത് അല്ലാഹയാണ്, മനുഷ്യൻ്റെ ഇംഗിതങ്ങളും ഇഷ്ടങ്ങളും
നിർണയിച്ചത് അല്ലാഹുവാണ്. ആ അല്ലയുടെ പറയുന്നത് മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിലൊന്നാമത് പറഞ്ഞത് പെണ്ണിനെ കുറിച്ചാണ്. സുയ്യന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി, അവിടെ ഒന്നാമത്തെ വാചകം മിനൻ നിസ എന്നാണ്. പിന്നീട് മക്കളാണ്, പിന്നീട് അങ്ങനെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തെ നിയന്ത്രിക്കുന്ന ഒരുപാട് ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതൊന്നും ഒരു കാരണവശാലും അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവന് ഇഷ്ടപ്പെട്ടതാകരുത്. അങ്ങനെ വന്നാൽ എന്താകും? ഈമാൻ നശിച്ചു പോകും, ഈമാൻ നശിച്ചു പോകും. ഇവയെ ഇഷ്ടപ്പെടരുത് എന്നല്ല പറഞ്ഞത്, പെണ്ണിനെ ഇഷ്ടപ്പെടണം, എൻ്റെ കുടുംബത്തെ ഇണയെ ഞാൻ ഇഷ്ടപ്പെടണം, ആണായാലും പെണ്ണായാലും എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കണം, എൻ്റെ സമ്പത്തിനെ ഇഷ്ടപ്പെടണം, ഇതൊക്കെ ഇഷ്ടമാകണം. പക്ഷേ ഈ ഇഷ്ടപ്പെടൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചല്ലെങ്കിൽ അത് നമ്മുടെ ഈമാനെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചായാലോ അത് നമ്മുടെ ഈമാനെ വളർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഭാഷയാണ്, ഹുബ്ബിബ ഇലയ്യ മിന ദുനിയാ അന്നിസാഉ വത്തീബ്. ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടെണ്ണമാണ്, ഒന്ന് നിസാവും രണ്ട് തീബും, പെണ്ണുങ്ങളും സുഗന്ധവുമാണ്. വജുഇല ഖുർറത ഐനി ഫിസ്സലാ, എൻ്റെ മനസ്സിൻ്റെ സമാധാനം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമസ്കാരത്തിലാണ്. അതിമനോഹരമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണിനെക്കുറിച്ചും പണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പെണ്ണിനെക്കുറിച്ചും സന്താനങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ മനസ്സിന് ഇമ്പം പകരുന്ന സുഗന്ധങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ റസൂലിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഇതൊന്നും എന്താകരുത്, ഇതൊന്നും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് ഇവയെ പ്രേമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തരുത്. അതാണ് വിഷയം. അങ്ങനെ എത്തിയാൽ നമ്മുടെ ഈമാൻ ദുർബലമാകും, അങ്ങനെ എത്തിയാൽ നമ്മുടെ ഈമാൻ ദുർബലമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ രംഗത്തുള്ള അധ്യാപനങ്ങൾ വായിച്ചാൽ നമുക്ക് വല്ലാത്ത പുതുമ തോന്നും. ഒരു ഒരു തത്വചിന്തകനും പറയാൻ സാധിക്കാത്തതാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വലദു മുഹസിനതുൻ മുജ്ബിനതുൻ മുജ്ഹലതുൻ മുബ്ഖലതുൻ. സന്താനങ്ങളെന്ന് പറയുന്നത് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നതാണ്, മനുഷ്യനെ ഭീരുവാക്കുന്നതാണ്, മനുഷ്യനെ വിഡ്ഢിയാക്കുന്നതാണ്, മനുഷ്യനെ ലുബ്ധനാക്കി തീർക്കുന്നതാണ്. എന്താണ് സന്താനങ്ങളെങ്ങനെ മനുഷ്യനെ ലുബ്ധനാക്കുക? എൻ്റെ മക്കൾ എങ്ങനെയാണ് എന്നെ പിശുക്കനാക്കുക, എന്നെ ധാരാളിയാക്കുക അല്ലേ ചെയ്യുക? അല്ലേ, അങ്ങനെയാണ്. മക്കളുണ്ടായ ശേഷമാണല്ലോ നമ്മളൊക്കെ ചിലവാക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മളിങ്ങനെ ഉണ്ടാക്കരുത്. കല്യാണമൊക്കെ കഴിച്ച് കുടുംബക്കായി മക്കളായപ്പോൾ പിന്നെ മക്കൾ ചോദിക്കണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ അവസാനം കീശകാലിയാണ് അറിയാത്ത അവസ്ഥയിൽ. റസൂലുള്ള പറഞ്ഞത് അങ്ങനെയല്ല. എന്താണ്? അതാണ് അടിസ്ഥാനം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വിഷയം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അവസരം കിട്ടിയാൽ, ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ദക്കറഹു ഷൈത്താൻ ബി ഔലാദിഹി, പിശാജ് അവൻ്റെ മക്കളെക്കുറിച്ച് അവൻ ഓർമ്മിപ്പിക്കും. അങ്ങനെ ചിലവാക്കണ്ട കേട്ടോ, മക്കളിലേ തീർന്നു പോകുന്നു. അപ്പോൾ അവൻ സ്വയം പറയും, ഔലാദി അഹഖു ബിൽ മാൽ, എൻ്റെ മക്കളല്ലേ എൻ്റെ സമ്പത്തിന് ഏറ്റവും അർഹത, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, ഞാൻ അപ്പം കൊടുക്കണില്ല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സന്താനങ്ങൾ എത്താൻ പാടില്ല. അതാണ് വിഷയം. നമ്മുടെ ഇണകൾ ഈ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ പാടില്ല. അവന് സ്വയം തോന്നും, ഞാനിതൊക്കെ ചിലവാക്കിയാണ് കഴിഞ്ഞ എൻ്റെ മക്കളൊക്കെ എത്തിയുമായാൽ, ഞാൻ മരിച്ച എൻ്റെ മക്കളൊക്കെ എത്തിയുമായാൽ അവരൊക്കെ ആകെ പ്രയാസപ്പെടൂലേ, അതുകൊണ്ട് ഇപ്പം കൊടുക്കണ്ട എന്നാണ്. ഇതൊരവസ്ഥ. അതുപോലെ ഇവിടെ പറഞ്ഞു, മുജ്ബനത്തുൻ, മനുഷ്യനെ ഭീരുവാക്കും. എങ്ങനെയാണ് മക്കൾ വന്നാൽ മനുഷ്യൻ ഭീരുവാകുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് ഭീരുവാകുക മക്കളുണ്ടായാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ അവന് സാധിക്കൂല, ജിഹാദിന് അവന് സാധിക്കൂല. ആ സമയത്ത് പിശാചി വന്ന് അവനോട് പറയും, നീയിപ്പോൾ ജിഹാദിന് പോയി എങ്ങാണ്ട് കൊല്ലപ്പെട്ടാൽ എത്തീമാവും എൻ്റെ മക്കളൊക്കെ, പോണ്ട. ഈ ഒരവസ്ഥയിലേക്ക് മക്കളായിക്കൂടാ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അങ്ങനെ ആയിക്കൂടാ,
അതാണ് വിഷയം. റസൂലുള്ള പറഞ്ഞല്ലോ, അൽ വലദു മജ്ഹലത്തുൻ, മക്കൾ മനുഷ്യനെ വിഡ്ഢിയാക്കും എന്ന് പറഞ്ഞാൽ എന്താ, വിവരമില്ലാത്തവനാക്കും എന്ന് പറഞ്ഞാൽ എന്താ? മക്കളുണ്ടായ കൂടുതൽ വിവരമല്ല ഉണ്ടാകുക, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് പറഞ്ഞ് ചോദിച്ചൊക്കെ അധികം വിവരം നമുക്ക് ഉണ്ടാകുകയാണല്ലോ ചെയ്യുക നമ്മുടെയൊക്കെ ഭാഷയിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ല എന്നാ. അതെങ്ങനെയാ? സന്താനങ്ങൾ ഉണ്ടായാൽ ഇഷ്ഗലുൽ അബു അൻ തലബിൽ ഇൽമി, വിജ്ഞാനം തേടിപ്പോകുന്നതിൽ നിന്ന് മനുഷ്യൻ മക്കളെ കൊണ്ട് അശ്രദ്ധനാകും. നേരം ഉണ്ടാവില്ല കുട്ടികളെ കളിപ്പിക്കാൻ തന്നെ, എന്തില്ല സമയമല്ല എന്നാ പറയുക. കുട്ടികളെ കളിപ്പിക്കണ്ട എന്നല്ല, കളിപ്പിക്കണം, കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട എന്നല്ല, കുട്ടികളുടെ കൂടെ ഇരിക്കണം, അതിനൊക്കൊരു സമയമുണ്ട്. മുഴുവൻ സമയവും അങ്ങനെയാകരുത്. എനിക്ക് സമയമില്ല, എന്താ എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ എൻ്റെ കുട്ടികളുടെ കൂടെ ഇരിക്കണം, എൻ്റെ മക്കളാണ് എൻ്റെ ജീവൻ, എനിക്ക് അവരുടെ കൂടെ ഇരിക്കണം, അതുകൊണ്ട് നിങ്ങളെ ക്ലാസ്സിനൊന്നും വരാൻ എനിക്ക് സമയമല്ല. അപ്പോൾ ഇതെന്തായി? ഇവൻ ജാഹിലായി. ജാഹിലാകാൻ കാരണമാരാ? ഈ മക്കളായി. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല, അത് നമ്മുടെ ഈമാനെ നശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, അൽ വലദു, ആദ്യം പറഞ്ഞ വാചകം അൽ വലദു മുഹ്സിനത്തുൻ, മക്കൾ ദുഃഖം തരും എന്നാണ്. അത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ, നമ്മളെ കുട്ടികൾക്കൊരു തലവേദന വന്നാൽ നമുക്ക് ദുഃഖമാണ്, വലിയ രോഗമൊന്നും വേണ്ട. ഒരു ചെറിയ പനി വന്നാൽ തന്നെ പിന്നെ ആകെ ഒരു വേചാറ, ഒരു അസ്വസ്ഥത, ഒരു ദുഃഖമാണ്. പിന്നെ ഒരു അവസ്ഥയും ഉണ്ടാവും, ഒരു സന്തോഷവും ഉണ്ടാവില്ല. മക്കളെന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടു, നമ്മുടെ കഴിവിൽ പെടാത്തതാണെന്ന് ചിന്തിക്കുക. അപ്പുറത്തുള്ളത് കണ്ടിട്ടൊന്ന് ആവശ്യപ്പെട്ടു, നമ്മുടെ കഴിവിൽ പെടാത്തതാണ്. പക്ഷെ മോനത്ര ചിന്തിക്കാനായിട്ടില്ല, അതുകൊണ്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നമുക്കൊരു പ്രയാസം, ഓ എൻ്റെ മോൻ ചോദിച്ചത് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു ദുഃഖം അല്ലേ, ദുഃഖമുണ്ടാക്കും. പക്ഷേ റസൂലുള്ള ഉദ്ദേശിച്ച ദുഃഖം ഇതൊന്നുമല്ല. ദുഃഖം നമുക്ക് തോന്നുന്ന ദുഃഖം, റസൂലുള്ള ഉദ്ദേശിച്ച ദുഃഖമേതാ? ഈ മക്കളെ കൊണ്ട് ഈ മകൻ വലുതായി, ഈ മകനെ എങ്ങനെയാണോ പരിപാലിക്കേണ്ടത്, വളർത്തേണ്ടത്, തർബിയത്ത് നൽകേണ്ടത്, അങ്ങനെ അവനെ വളർത്തിയില്ല, തർബിയത്ത് നൽകിയില്ല. വലുതായപ്പോൾ ഇവൻ ഉപ്പാനെയും ഉമ്മാനെയും ദ്രോഹിക്കാൻ തുടങ്ങി. കാരണം അവനറിയില്ല ദ്രോഹിച്ചുകൂടാ എന്ന്. ദ്രോഹം എന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് കുത്തലൊന്നും അല്ലല്ലോ. ഇസ്ലാമിൻ്റെ ഭാഷയിലുള്ള ദ്രോഹം കത്തിയെടുത്ത് കുത്തലൊന്നുമല്ല, മറിച്ച് ഏറ്റവും വലിയ ദ്രോഹം നാവ് കൊണ്ടാണല്ലോ. ഇവൻ ഉപ്പനെയും ഉമ്മനെയും കണ്ടുകൂടാ, പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലായി ഇത്ര കാലം ഞാൻ വളർത്തിയ മോൻ എന്നെ കണ്ടുകൂടാ അല്ലേ, അതല്ലേ ദുഃഖം. ഒരു പിതാവിനോട് നിങ്ങൾ അന്വേഷിക്കണം. വിശേഷിച്ചും നമ്മളൊക്കെ ഒരല്പം പ്രായം കുറഞ്ഞവരായതുകൊണ്ട് ചിലപ്പോൾ അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു 60-ഓ 70-ഓ കഴിഞ്ഞ ഒരു പാപ്പ വീട്ടിലെങ്കിൽ ചോദിക്കണം, വീട്ടിലുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കണം. ആ വാപ്പയുടെ ഏറ്റവും വലിയ ദുഃഖം മകൻ്റെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു വാചകമായിരിക്കും, അരോചകം സൃഷ്ടിച്ച ഒരു വാചകം. മാറൂല ആ ദുഃഖം, പോകൂല ആ ദുഃഖം. എന്ത് തന്നെ നിങ്ങൾ പ്രസൻറ്റ് കൊടുത്താലും ഗിഫ്റ്റ് കൊടുത്താലും ആ വാക്ക് കൊണ്ട് നിങ്ങളുണ്ടാക്കിയത്, അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിൻ്റെ ഭാഷ ലാ യഫ്രുഖ് മുഅ്മിനുൻ മുഅ്മിന, ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയെ ചൊറിയരുത് എന്നാണ് പറഞ്ഞ്, അടിക്കരുത് എന്നല്ല, അടിച്ചോ, അടിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്, ചൊറിയാൻ പാടില്ല, നാക്കുകൊണ്ടുള്ള ചൊറിച്ചല്ല ഉദ്ദേശിച്ചത്. ഇതാണ് ഏറ്റവും വലിയ ദുഃഖം. മകനെ വളർത്തി വലുതാക്കി, പക്ഷെ അവനാവശ്യമായ തെർബിയത്ത് നൽകിയില്ല. തെർബിയത്ത് നൽകാത്ത കാരണം അവൻ എങ്ങനെയായിരിക്കണം മാതാപിതാക്കളോട് എന്നവൻ പഠിച്ചില്ല. വബിൽ വാലിദൈ ഇഹ്സാന എന്നതവനെ പഠിപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായമായപ്പോൾ വാപ്പയും ഉമ്മയും ഇവൻ്റെ നിന്ന് കേൾക്കേണ്ടി വന്നു. ഈ കേൾക്കേണ്ടി വന്ന വാക്ക് വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഃഖമായി നിലനിൽക്കും. ആരാ കുറ്റക്കാർ? അടിസ്ഥാനപരമായി മാതാവും പിതാവും നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. അടിസ്ഥാനം ഇവിടെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സന്താനങ്ങളായാലും ഇണകളായാലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിക്കനുസരിച്ചല്ല അവർ വളരുന്നത്, അവരെ വളർത്തുന്നത് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഈമാൻ നശിപ്പിക്കും. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായിരിക്കും. നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന, റസൂലിനെ ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന
ഖുർആൻ പഠിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിന്റെ ഭാഷ റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു ഇമ്രഅതൻ, രണ്ടും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പുരുഷന്റെ പ്രത്യേകത, ആണിന്റെ പ്രത്യേകത? ആ ആണിനെ കുറിച്ച് പറഞ്ഞു, ആ ആണിനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹിക്കട്ടെ, ദുആ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സുല്ലാൻ്റെ പ്രാർത്ഥനയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആണ്? ആ ആണ് തൻ്റെ ഭാര്യയെ, തൻ്റെ ഇണയെ വിളിച്ചുണർത്തി നമസ്കരിക്കാൻ, അവൾക്ക് വിസമ്മതം. അപ്പോൾ അവളുടെ മുഖത്ത് കുറച്ച് വെള്ളമൊഴിച്ചു, അങ്ങനെ കുഴഞ്ഞു. അപ്പോൾ അവൾ ചാടിപ്പെടുന്ന എഴുന്നേറ്റു നമസ്കരിച്ചു. അതിലൊരു പുതുമുണ്ടല്ലോ, ഒരു കൽപ്പനയില്ല അതിൽ, പക്ഷേ അതിലൊരു പുതുമുണ്ട്, ഒരിഷ്ടമുണ്ട്, ഒരാഗ്രഹമുണ്ട്. തിരിച്ചും ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, റസൂലുള്ളാഹിൻ്റെ ദുആയാണ്. ആ പെണ്ണിൻ്റെ പ്രത്യേകതയും ഇങ്ങനെയാണ്. ആലോചിച്ച് നോക്കുക, ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ, പരസ്പരം അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഒന്ന്. അപ്പോൾ നമ്മൾ അറിയണം സഹോദരങ്ങളെ, ഇവിടേക്കായിരിക്കണം നമ്മൾ എത്തേണ്ടത്, ഇവിടേക്കായിരിക്കണം. ഇതല്ലാതെ സമ്പത്തോ സന്താനങ്ങളോ ഇണകളോ നമ്മുടെ ഈമാനിനെ ദുർബലമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. ഇത് മൂന്നും ഈമാനിനെ ദുർബലമാക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്. എന്താ ഫിത്ന? ഇപ്പം നമ്മളൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ഇയാൾ വന്നപ്പോൾ നമ്മളാകെ പ്രശ്നത്തിലാണ്. ഞാൻ പേര് പറയണ്ട വിചാരിച്ച മനുഷ്യനവിടെ നിൽക്കണേ, ഏതോ ഒരു സാധനം, ഒരു പ്രതീകാത്മകമായ ഒരു രൂപം മുന്നിൽ കണ്ടിട്ട് അതിനെ ഒരു കഥാപാത്രമാക്കി വരച്ചു വെച്ചു, അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, അതിനെ പേടിച്ചിങ്ങനെ നടക്കാൻ ചർച്ച മുഴുവൻ അതാണ്. ഇനിയിപ്പം നമ്മളെ കഥ എന്തായിരിക്കും? ഈ ചർച്ച പോകുന്നത് കണ്ടാക്കി വിചാരിക്കും, ഈ നമ്മുടെ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നമുക്ക് സമാധാനവും സൗകര്യവും തന്നിരുന്നു അല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? മൂപ്പര് വന്നാൽ ഇതൊക്കെ തകർന്നു പോകും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് വല്ലാത്ത സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നൽകിയിരുന്നു. നമ്മളങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. അതൊരു കേവലം ഒരു രാഷ്ട്രീയക്കാരൻ്റെ വരണ്ട ചിന്തയാണത്. നമ്മൾ കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കണം. നമ്മളവിടെ നിന്നാൽ പോരാ, ഞാനേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആളല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരാൾ വന്നുപോയി എന്നതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയം. അതല്ല ഫിത്ന, അതല്ല. അത് ഒരാൾ വന്ന് ഇപ്പം 5 കൊല്ലം കഴിഞ്ഞാൽ വേറൊരാൾ വരും. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതിന് പേടിച്ച് ബേജാറായി ഇരിക്കലല്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ക്വാളിറ്റിയുള്ള മുസ്ലിങ്ങളാകണം. ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരായാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളൊരാളെയും പേടിക്കേണ്ടി വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി പ്രവചിച്ച ഒരു കാര്യമുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ഒരു സഹിഹായ വചനമുണ്ട്. അക്ബല അലൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് നബി പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ ഖംസുൻ ഇദ്ദുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികുന്ന. അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം വരാതിരിക്കട്ടെ. സൂറത്തുന്ന വാചക സൂറത്ത് ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. നമ്മൾ പേടിക്കേണ്ട ഈമാതിരി ഭൂതങ്ങളെന്നും കണ്ട് പേടിക്കേണ്ടവനല്ല മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ നമ്മൾ പേടിക്കണം. അതെന്താ? ലം തൽഹറിൽ ഫാഹിഷ ഫീ ഖൗമിൻ ഖത് ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫഷ ഫീഹിം അത്താഊന വല്ലൗജാ അല്ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ. ഒരു സമൂഹം, ആ സമൂഹത്തിൽ ഫാഹിഷത്ത്, വ്യഭിചാരമടക്കമുള്ള മനുഷ്യൻ്റെ സംസ്കൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളെയാണ് ഫാഹിഷത്ത് എന്ന് പറയുന്നത്. ഖുർആൻ പച്ചയായി ഫാഹിഷത്ത് എന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഷയം വ്യഭിചാരമാണ്. ഇതുപോലെയുള്ള സംഗതികൾ സമൂഹത്തിൽ പ്രചരിച്ചാൽ
മുമ്പൊരു കാലഘട്ടത്തിലും സമൂഹം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള മാരകമായ വേദനകളും രോഗങ്ങളും സമൂഹത്തെ കടന്നാക്രമിക്കും. അതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാമത്തെ വിഷയം. അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, നമുക്കതിനെ പേടിയില്ല. നമ്മൾ ഈ ചങ്ങനെ പേടിച്ച് നടക്കുക. നമ്മളെ നാടാകെ ഫാഹിഷത്ത് വ്യാപിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ബേജാറാണല്ലോ. സൂള പറഞ്ഞു തന്ന ഒരു പ്രവചനത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തുൽ മുഊന. അളത്തത്തിലും തൂക്കത്തിലും കച്ചവടങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയാൽ അതിശക്തമായ രൂപത്തിലുള്ള പട്ടിണിയും ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കാത്ത അവസ്ഥയും മനുഷ്യ സമൂഹത്തിന് വരും. ഭയപ്പെട്ടുകൊള്ളുക. സുല്ലാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, അത് ഇന്ന് മാർക്കറ്റിൽ ഉടനീളം കാണുന്ന കാര്യമാണിത്. ഭയപ്പെടണം നമ്മൾ, അത് വരുമെന്ന്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അവിടെ ഈ രണ്ടാമത് പറഞ്ഞപ്പോൾ റസൂലുള്ള കൂട്ടിച്ചേർത്ത ഒരു പദമുണ്ട്, പട്ടിണിയും പ്രാരാബ്ധവും വരുമെന്ന് മാത്രമല്ല, വജൗറി സുൽത്താൻ, ഭരണാധികാരികളുടെ അതിക്രമം നിങ്ങൾക്ക് വരും. ഭരണാധികാരികൾ നിങ്ങൾ അതിക്രമിക്കുന്ന അവസ്ഥ വരും. അതേതെങ്കിലും ഒരു ഇസം പോയി മറ്റേ ഇസം വന്നാലെന്നല്ല, സമൂഹത്തിൽ ഈ ഭൂമിയുടെ സന്തുലിതത്വം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെ മറികടന്ന് മനുഷ്യൻ ഇതിൻ്റെ ബാലൻസ് തെറ്റിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി അള്ളാഹു നൽകുന്നതാണത്. അക്രമികളായ ഭരണാധികാരികൾ നമ്മളെ ഭരിക്കുന്ന അവസ്ഥ വരും. നമ്മുടെ കുറ്റമാണ്, അതിന് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യവസ്ഥയല്ല കുറ്റം പറയേണ്ടത്. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമീങ്ങളായവർക്ക് പോലും സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മുസ്ലിം കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോകാനാണെന്ന് എല്ലാവർക്കും പേടി. മുസ്ലിമാണെങ്കിൽ കുറച്ച് മാന്യമായിട്ടായിരിക്കും അയാൾ. മുസ്ലിമാണെങ്കിൽ കുറച്ച് പേടിയാണ്. ആ അവസ്ഥയിലേക്ക് എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മനഉൽ ഖത്റ മിനസ് സമാ. നിങ്ങൾ സമ്പത്തിന് നിർബന്ധമായി നൽകേണ്ട സക്കാത്ത് നിങ്ങൾ നൽകാതിരുന്നാൽ ആകാശത്ത് നിന്ന് വരുന്ന തുള്ളിവെള്ളം നിങ്ങൾക്ക് തടയപ്പെടും, മഴ പെയ്യൂല. എന്നിട്ട് ഒന്നുകൂടി റസൂലുള്ള ചേർത്ത് പറഞ്ഞു, വലൗലൽ ബഹായിം ലം യംതിറു. കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ മഴ തീരെ പെയ്യൂലായിരുന്നു. ഗൗരവമുള്ളതാണ് വിഷയം. നമുക്കാവശ്യമായ വിഭവങ്ങൾ അല്ലാണ്ട് തരണ്ടേ? നമ്മളേതെങ്കിലും ഒരു ഈ മാതിരിയുള്ള ഒരു കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചല്ലോ നമ്മളെ റിസ്ക് ആരാ തരുന്നത്? നമ്മളെ പേടി ആരാ മാറ്റണത്? നമുക്കാരാ സംരക്ഷണം നൽകുന്നത്? മനുഷ്യൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രസ്താവനകളുടെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ നശിപ്പിക്കുകയാണ് നാം. നമ്മളവിടെയല്ല. നമുക്കാര് വന്നാലും അള്ളാഹു താലയാണ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇവനെയും നിയന്ത്രിക്കുന്നത്, ഇവനെ സൃഷ്ടിച്ചവർ, ഇവനെ ഈ രൂപത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചവരെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെടുപ്പാ. നമ്മൾ ഭയപ്പെടരുത് ഈ മാതിരി ഒന്നിനെയും. അവരവസ്ഥയല്ല നമുക്ക് വേണ്ടത്. റസൂലുള്ള നാലാമതായി പറഞ്ഞതാണ് ഇവനുമായി ബന്ധപ്പെട്ട വിഷയം, വലം യൻഖുലു അഹദല്ലാഹി വഅഹദ റസൂലിഹി ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം. അള്ളാഹുവിനോടും റസൂലിനോടും നിങ്ങളുണ്ടാക്കിയിട്ടുള്ള കരാറുകൾ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരു ശത്രു നിങ്ങളെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അള്ളാഹുവും റസൂലുമായി ഉണ്ടാക്കിയ കരാർ നമുക്കറിയാലോ എന്താ. അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാർ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. റസൂലുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ മുഹമ്മദുർ റസൂലുള്ളയാണ്. അതാണല്ലോ ഇസ്ലാമിക ബൈഅത്തിൻ്റെ അടിസ്ഥാനം. മുസ്ലിമാകാൻ വേണ്ടത് അതാണ്, അതാണ് കരാർ. അതിനെ നിങ്ങൾ ലംഘിച്ചാൽ ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഇസ്ലാമിൻ്റെ ഒരു ശത്രുവിനെ കൊണ്ട് അള്ളാഹു നിങ്ങളെ അടക്കി ഭരിപ്പിക്കും. ഇത് അള്ളാഹു നിശ്ചയിച്ച നിയമ. നമ്മളിനി ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മളാണ് കുറ്റം പറയേണ്ടത്, നമ്മളാണ് തിരുത്തേണ്ടത്. നമ്മൾ തിരുത്തിയാൽ നിയമം മാറും, നമ്മളാ തിരുത്തണ്ടേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമുക്ക്. ഏത്? ഇവൻ അധികാരത്തിൽ വന്നതല്ല, അല്ലെങ്കിൽ ഈ പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതല്ല. ഇത് രാഷ്ട്രീയക്കാരൻ നമ്മളെ പേടിപ്പിക്കാനുണ്ടാക്കിയ ഒരു തന്ത്രം മാത്രമാണ്, അല്ലെങ്കിൽ മാധ്യമക്കാർ അവർക്കനുകൂലമായി തരംഗമുണ്ടാക്കാൻ വേണ്ടി നമ്മളെ പേടിപ്പിക്കാനുണ്ടാക്കിയ ചില കുതന്ത്രങ്ങൾ മാത്രമാണ്. നമ്മളത്ര താന്നുപോകാൻ പാടില്ലല്ലോ. നമ്മൾ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കേണ്ടവരാ. ഇവരാരുമല്ല നമ്മുടെ ഗതി നിർണയിക്കുന്നത്, നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നമ്മുടെ രക്ഷയും രക്ഷിച്ചയും ഇവരുടെയല്ല. നമ്മുടെ പേടിയും നമ്മുടെ പേടിയില്ലായ്മയും ഭയവും നിർഭയത്വവും ഇവരുടെ കയ്യിലല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മളെന്ത് ചെയ്യണം? അടിസ്ഥാനപരമായി നമുക്ക് നിർണയിച്ചു തന്ന ഒരു പരിധിക്കുള്ളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. അത് നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പ്രസംഗിച്ചാലും ഇങ്ങനത്തെ ഒക്കെ അള്ള കൊണ്ടുവരും. അള്ള കൊണ്ടുവന്ന തന്നെയല്ലേ, അല്ലേ? അള്ള കൊണ്ടുവന്നതാ. അള്ളാക്കറിയില്ലേ ഇവൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ്, മുസ്ലിമിനെ നശിപ്പിക്കും, കൊന്നൊടുക്കും, അവിടെ കൊന്നും ഇവിടെ കൊന്നും നമുക്ക് അള്ളാക്കറിയാലോ. എന്നിട്ടും എന്തേ, നമ്മൾ ചീത്തയതുകൊണ്ടാണ്. അപ്പോൾ വിഷയം അവിടെയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാലം തഹ്കും അയ്മത്തുഹും ബികിതാബില്ലാ വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് വിധി പറയാൻ മടി കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരും. വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹ്, അവർക്കിഷ്ടമുള്ളത് അവരെടുക്കുമെന്ന്, അവർക്ക് പറ്റിയതെടുക്കും, പറ്റാത്തതാണ് ഒഴിവാക്കും. ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അങ്ങനെ ഒരു കാലം വന്നാൽ ആ സമൂഹത്തെ അള്ളാഹു പരസ്പരം ഭിന്നിപ്പിക്കും. നമ്മൾ ഭിന്നിപ്പിൻ്റെ കാരണം തേടി പോകുന്നു വേണ്ട. എന്തുകൊണ്ട് ഭിന്നിച്ചു? അങ്ങനെ വലുതാക്കി എഴുതിയിട്ടൊന്നും കാര്യമില്ല. റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ കാരണം. അള്ളാഹുവിൻ്റെ കിതാബനുസരിച്ച് വിധി പറയാൻ മടി, എന്നാലോ അവന് പറ്റിയതൊക്കെ ഇന്ന് എടുക്കും ചെയ്യും, അവനിഷ്ടമുള്ളത് എടുക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഫിത്ന. അതല്ലാതെ ആരെങ്കിലും വന്നു ആരെങ്കിലും പോയി എന്നത് നമുക്ക് എന്താകരുത്, പ്രശ്നമാകരുത്. നമ്മളതിനൊന്നും പേടിക്കരുത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും റബ്ബന ലാ തജ്അൽന ഫിത്നത്തൻ ലില്ലദീന കഫറു, അല്ലാഹുവേ ഈ കാഫിറുകൾക്കുള്ള ഒരു കളിപ്പാട്ടമാക്കി ഞങ്ങളെ നീ മാറ്റരുത് കേട്ടോ. അവർക്ക് കളിക്കാനുള്ള ഒരു സാധനം അവരുടെ മുമ്പിലുള്ള, അതാക്കരുതേ ഞങ്ങളെ. ആ പ്രാർത്ഥന സാഫല്യമാകണമെങ്കിൽ, ആ പ്രാർത്ഥന ശരിയാകണമെങ്കിൽ, കാഫിറുകൾക്കുള്ള ഒരു പരീക്ഷണോപാധിയായി അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള എലികളോ പൂച്ചകളോ ആയി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ഉള്ളവരായി മാറണം. ആ ക്വാളിറ്റിയെക്കുറിച്ചാണ് റസൂലുള്ള ഇവിടെ അഞ്ചു കാര്യങ്ങളെന്ന് എണ്ണി പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്ന രൂപത്തിൽ നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ നമ്മളെ ഇണകളോ തരം താഴുന്ന ഒരവസ്ഥ നമുക്ക് വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഫിത്ന ഉണ്ടാകും. വഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എൻ്റെ ഉമ്മത്തിൻ്റെ ഫിത്ന മാലാണ്. നമ്മളെപ്പോഴും ആലോചിക്കണം, നമ്മുടെ സമൂഹത്തിന് ബാധിച്ച മൂന്നാമത്തെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗണത്തിൽപ്പെട്ടത് പദവികൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, പദവികൾക്ക് വേണ്ടിയുള്ള മത്സരം. ഇപ്പോഴും മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗവും ധരിച്ചു വച്ചിട്ടുള്ളത് പദവികൾ തേടി നാം അങ്ങോട്ട് ചെല്ലണം എന്നാണ്. തിരിച്ചാണ് നമ്മൾ എത്തേണ്ടത്. മുഅ്മിനുകൾ മുസ്ലിമീങ്ങൾ എത്തേണ്ടത് പദവികൾ നമ്മളെ തേടി വരണം, നമ്മൾ അങ്ങോട്ട് ചെല്ലരുത്. നമുക്ക് അള്ളാഹുവിനോട് ഒന്നേ ചോദിക്കാവൂ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാതെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്
ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, അല്ലാഹുവിൻ്റെ വാഗ്ദത്തമാണ് നിങ്ങളെ നാം ഭൂമിയിൽ ഭരണാധികാരികളാക്കും. നമ്മൾ തേടിപ്പോണ്ട, നമ്മൾ അന്വേഷിച്ച് ചെല്ലണ്ട, അള്ളാഹാക്കിക്കോളും. പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്, പക്ഷെ ഇത് നമുക്ക് വിശ്വാസം കൊണ്ട് വരുന്നില്ല, ഇല്ല, അതാണ് പ്രശ്നം. നമ്മൾ അങ്ങനെ ഉണ്ടാവുമോ? നമ്മളുടെ തൗഹീദ് ശരിയായാൽ അള്ള നമുക്ക് അധികാരം തരുമോ? തരും എന്നല്ല പറഞ്ഞതാ. പിന്നെ നമ്മളതിൽ സംശയിക്കണം, പിന്നെന്തിനാ നമ്മളതിൽ സംശയിക്കണം? വേറുള്ള പ്രകൃതിപരമായ ഒരു വിഷയങ്ങളിലും നമുക്ക് സംശയമല്ല. കുട്ടികളുണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കണമെന്നും ആണും പെണ്ണും ബന്ധപ്പെടണമെന്നും പെണ്ണിന് ഗർഭം ചുമക്കണമെന്നും എന്നിട്ടേ കുട്ടികളുണ്ടാകൂ എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ടോ? അല്ല പറഞ്ഞെന്നാ, എല്ലാ പലരും പറഞ്ഞെന്നല്ലോ. അല്ല തോന്നിപ്പിച്ചതാണ് ഈ സംവിധാനം, അല്ല ഉണ്ടാക്കിയതാ. ആണിനും പെണ്ണിനും ഇത് തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. അതിനുള്ള വൈകാരികമായ തൃഷ്ണകൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ പ്രവേശിപ്പിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ നിയമം. അതേ അല്ല പറയുന്നു, മുമ്പുള്ളവർക്കൊക്കെ അല്ല അധികാരം കൊടുക്കുന്നു, അതേമാതിരി നിങ്ങൾക്കും അധികാരം തരും. ഒറ്റ കണ്ടീഷനുള്ളൂ, കല്യാണം കഴിക്കണം എന്നല്ല. അഴ്ബുദുനബി. പക്ഷെ എപ്പോഴും നമുക്ക് സംശയമാണ്, നമ്മൾ പണിയെടുക്കണ്ടേ? അല്ലാതെ പറ്റുമോ? നമ്മളെ പണി എന്താ? അഴ്ബുദുനബി ചെയ്യാന്ന. അല്ല നമ്മളെ പണി ഈ ഒരു മാർക്കറ്റിലിറങ്ങി ഹറാമുകളും ഹലാലുകളും പരസ്പരം എഴകിച്ചേർന്ന ഈ മാർക്കറ്റിലിറങ്ങി കുറേ ഹറാമുകൾക്ക് പിന്നാലെ പോകലല്ല നമ്മുടെ പരിപാടി. നമ്മളാരും ഏൽപ്പിച്ചിട്ടില്ല, ഇനി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കത് പറ്റൂല, ആരുടെയും എന്തിൻ്റെ പേരിലായാലും നമുക്കത് പറ്റൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ചെന്നായ്ക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ചെന്നായ്ക്കളെ ഒരാട്ടിൻ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ചെന്നായ്ക്കൾ പട്ടിണി കിടന്ന ചെന്നായ്ക്കളാ, എന്തായിരിക്കും അവസ്ഥ? പട്ടിണി കിടന്ന് കുറേ കാലം പട്ടിണിയിട്ട ചെന്നായ്ക്കൾ എന്തായിരിക്കും ഒരാട്ടും കൂട്ടത്തിൻ്റെ അടുത്തേക്കാണ് പറഞ്ഞയച്ചാൽ? ഏതിനെ തിന്നണ്ട എന്നറിയില്ല, എല്ലാത്തിനെയും എന്ത് ചെയ്യും? പോയി കടിക്കും. അവസാനം ആടുകൾ മുഴുവൻ പണി തീരും. എന്നാലോ ബൻ്റെ പട്ടിണിയറ്റ് ഈ ചെന്നായ്ക്കളുടെ വശപ്പറ്റ് തീരൂല. ഇതാണ് ഇതിന് ബി അഫ്സദലഹ, മനുഷ്യൻ്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമാണ്. മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശ്ശറഫ്, സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിൻ്റെയും പിന്നാലെ അത്യാഗ്രഹം വെച്ച് ഓടുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഈ ചെന്നായേക്കാൾ മോശമാണ്. ചെന്നായ ആകെ കേടിരുത്തു. നല്ല ആട്ടും കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വശന്ന് വലഞ്ഞ നാലഞ്ച് ദിവസം പട്ടിണിട്ട പട്ടിണിക്കിട്ട ഒരു ചെന്നായനെ പറഞ്ഞയച്ചാലുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. എന്തിനാണ് മനുഷ്യൻ കേടുവരുത്തുക? അല്ലെ ദീനഹി, അവൻ്റെ ദീനാണ് കേടുവരുക. അതവൻ മനസ്സിലാക്കണം, അവൻ്റെ ദീന് കേടുവരും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ സംഗതികളൊന്നും നമ്മുടെ ഈമാനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ചർച്ചകൾ മുഴുവൻ പോകേണ്ടത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ചർച്ചകൾ മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാകരുത്, ഒരു പാർട്ടിയിൽ കേന്ദ്രീകരിച്ചാകരുത്. ഇന്ത്യൻ മുസൽമാൻ്റെ രക്ഷയും ശിക്ഷയും നിർണ്ണയിക്കുന്നത് ഈ പാർട്ടിയോ ഈ വ്യക്തിയോ അല്ല, അത് നമ്മളറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കണം. നമ്മൾ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു തരുന്നത് കണ്ണ് മുറുക്കി പൂട്ടി ചിമ്മി അതങ്ങോട്ട് വിശ്വസിച്ചു പോകരുത്. മാധ്യമക്കാരനും ഈ അവതാരകന്മാരും ചർച്ചകൾ നടത്തുന്നവരും പറഞ്ഞു തരുന്നത് അങ്ങനെ വിശ്വസിച്ച് അതിങ്ങനെ ചർച്ച നടത്തിയിട്ട് അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആകരുത്. നമ്മൾ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കണം. നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഭാവി നിർണയം, ഭാവി ഭാഗധേയം എന്തായിരിക്കണം തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും പാർട്ടിക്കാരനല്ല, അത് അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്. നമ്മൾ ഞാൻ ചാടി കളിച്ചിട്ടൊന്നും കാര്യമില്ല, ബേജാറായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അള്ളാഹു നമ്മൾ നിർദ്ദേശിച്ച റസൂൽ നമുക്ക് കാണിച്ചിരുന്ന മാർഗത്തിലൂടെ പോവുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വൻസുർന അലൽ ഖൗമിൽ കാഫിരി, നമുക്കറിയാം ഇത് കുഫ്ഫാറുകളാണ്, നമ്മളെ നശിപ്പിക്കും ഇവർ, നമുക്കറിയാം എല്ലാം, നമുക്ക് ബോധമുണ്ട്, ബോധമല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ നമുക്ക് എന്തേ മാർഗമുള്ളൂ? അള്ളാഹുവിലേക്ക് അടുക്കലേ മാർഗമുള്ളൂ, അല്ലാത്തതൊന്നും രക്ഷയല്ല. രക്ഷയല്ല നമുക്ക് ബോധ്യയില്ലേ? രക്ഷയല്ല എന്ന് ബോധ്യമായല്ലോ. പ്രസംഗങ്ങളുടെ കുറവുണ്ടായിരുന്നു, നമുക്കില്ലല്ലോ. മതേതരത്വം ഇല്ല, ഈ ഫാസിസം വന്നാലുണ്ടാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് പ്രസംഗിക്കാത്ത കുറവുണ്ടായിട്ടില്ലല്ലോ, അല്ലായിരുന്നു കുറവ്. കുറവ് യഥാർത്ഥത്തിൽ ഇതായിരുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്,
നമ്മുടെ ഈമാനെ ദുർബലമാക്കുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈമാനെ ദുർബലമാക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. ഈമാനിന് മാത്രമേ, യഥാർത്ഥത്തിലുള്ള ഈമാനിന് മാത്രമേ നമുക്ക് സുരക്ഷ നൽകാൻ കഴിയൂ. വേറെ ആർക്കും, വേറെ ഒന്നിനും സുരക്ഷിതത്വം, വേറെ ഒന്നുകൊണ്ടും സുരക്ഷിതത്വം കിട്ടില്ല. അല്ലദീനാമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന. ഇത്ര പച്ചയാ വിഷയം. ലദീനാമനു, വിഷയം ഈമാനാ, ഈമാനുണ്ടാവുകയും. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഒരു തരത്തിലുള്ള ദുൽമും ഈ ഈമാനിൽ കലരാതിരിക്കുകയും ചെയ്യണം. ഇപ്പം ആകെ ദുൽമ കലർന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഉലൈക ലഹുമുൽ അംന, അവർക്കാണ് സെക്യൂരിറ്റി ഉണ്ടാവുക, സുരക്ഷിതത്വം അവർക്കാ, നിർഭയമുള്ള അവസ്ഥ അവർക്കാ. അതുണ്ടാകാനാണ് നമ്മൾ പരിശ്രമം, അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം. ഇതാണ് അടിസ്ഥാനം. ചിലപ്പോൾ ഇത് പെട്ടെന്നൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ റൂം പോയി കണ്ടൊരു രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ നിങ്ങളതൊക്കെ നിർത്തി ഇതാണ് അടിസ്ഥാനം എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ ഒരു വിധാനത്തിലേക്ക് മനുഷ്യനെത്താൻ കുറച്ച് പാകപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കേവല രാഷ്ട്രീയക്കാരൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെത്തരും. നമ്മൾ കുറച്ചും കൂടി ഉയർന്നവരാകണം. ഈ ആയത്ത് നമ്മളെ എപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലദീനാമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന, അവർക്കേ ഉള്ളൂ, അവർക്കേ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കിട്ടൂ, സുരക്ഷിതത്വം, സമാധാനം അവർക്കേ കിട്ടൂ. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, ഫാസിസത്തിൻ്റെ ഭീകരമായ പ്രതിസന്ധികളിൽ നിന്നും, ഭീഷണികളിൽ നിന്നും റഹ്മുർ റഹീമിനായ റബ്ബെ, ഈ പാവപ്പെട്ട സമുദായത്തെ നീ കാത്തുരക്ഷിക്കണേ. ന്യൂനപക്ഷങ്ങളോടും സമൂഹത്തോടും ഗുണപ്രദമായ രൂപത്തിൽ വർത്തിക്കുന്ന ഒരു മനോഭാവം ഈ ആളുകൾക്ക് നാദാ നീ ഉണ്ടാക്കി കൊടുക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തന്നഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون الله سبحانه وتعالى يدعى مثي بلقل يتابد جيبت تلبكرتي رحسيوم پرسيوم آيا جيبتم അള്ളാഹുവിന് തൃപ്തിയുള്ളതാക്കി മാറ്റാൻ ആഗ്രഹിക്കണം, പ്രവർത്തിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. നമ്മുടെ ഈമാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം.
ആ ഈമാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ആ ഈമാൻ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലനിൽക്കുന്നതിന് വേണ്ടി, ആ ഈമാൻ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കാൻ വേണ്ടി, ആ ഈമാൻ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും ഈമാനിൻ്റെ ശക്തി നഷ്ടപ്പെടാതെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പവർ നൽകിക്കൊണ്ട് ആ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈമാൻ ദുർബലമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ്, ഈമാൻ ദുർബലമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് മോഹങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ. ആഗ്രഹം, മോഹം, പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത് ഒരു ചീത്തയായ കാര്യമൊന്നുമല്ല. നമുക്ക് മോഹിക്കാം, മോഹിക്കാവുന്നത്, ആഗ്രഹിക്കാം, ആഗ്രഹിക്കാവുന്നത്, പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു അതിരുണ്ട്. മോഹിക്കാൻ പറ്റാത്തത് നമ്മളൊരിക്കലും മോഹിച്ചുകൂടാം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടാവും എന്താണ്. ആഗ്രഹിക്കാൻ പറ്റാത്തത് നമ്മളൊരിക്കലും ആഗ്രഹിച്ചുകൂടാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു ധനവുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ചും ധനത്തിൻ്റെ വിഷയത്തിൽ. ധനം മാത്രമല്ല, മനുഷ്യൻ എന്തൊക്കെ എന്തിനോടൊക്കെയോ ഇമ്പം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് അള്ളാഹു ഹുബ്ബ് ഉണ്ടാക്കിയത്, സ്നേഹം, ഇഷ്ടം, ഇമ്പം ഉണ്ടാക്കിയത്. പക്ഷെ അതിന് അള്ളാഹു തആല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നമ്മളെ ഒരിക്കലും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാകരുത്. ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഈമാൻ കൊണ്ട് സാധിക്കണം, അപ്പുറത്തേക്ക് പോകരുത്. എന്തുകൊണ്ട് എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഉപ്പ എനിക്ക് ആ ഗെയിം വാങ്ങിത്തരുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പതറിപ്പോകരുത്. എല്ലാവരുടെ ഉണ്ടല്ലോ ആ ഗെയിം, എന്താ എനിക്ക് വാങ്ങിത്തരാത്തത്? അവിടെ നമ്മൾ പതറിപ്പോകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങാത്തത്? നമ്മുടെ മക്കളുടെ, നമ്മുടെ മകൻ്റെ, നമ്മുടെ മകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, അതാണ് നമ്മുടെ വിഷയം. പണമില്ലാത്തത് കൊണ്ടല്ല, സൗകര്യമില്ലാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ കൈകളിലൊക്കെ ഇന്നുള്ള സംവിധാനങ്ങൾ മുഴുവൻ ആഗ്രഹങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നവയാണ്, ആഗ്രഹങ്ങളിൽ പൂതി ജനിപ്പിക്കുന്നവയാണ്. എൻ്റെ കയ്യിലുള്ളതല്ല നിങ്ങളുടെ കയ്യിലുണ്ടാവുക, അത് കാണുമ്പോൾ എനിക്കൊരു മോഹമാണ്. മോഹിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നത് ചിന്തിക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഈമാൻ കൊണ്ടായിരിക്കണം ആ ചിന്ത ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ മോഹങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റരുത്. മോഹങ്ങളുടെ പിന്നാലെ പോയി നിർബന്ധമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് വൈകാറുണ്ട്. ഉദാഹരണം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, കൊതിച്ചതിൻ്റെ പിന്നാലെ പോയി അള്ളാഹു തആല നിർബന്ധമായി കൽപ്പിച്ച പലതും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകാറുണ്ട്. ആ ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഞാൻ ഓതി വെച്ച സൂറത്ത് ഹിജ്റിലെ മൂന്നാമത്തെ വചനം ഒരു വല്ലാത്ത കടുപ്പമുള്ള വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹിജ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് അത്. ദർഹും യഅ്കുലു വ യതമത്തഉ വസൗഫ യുൽഹിഹിമുൽ ذرهم يأكلوا ويتمتعوا ويلهيهم الأمل فسوف يعلمون. എൻ്റെ തൊട്ട് മുമ്പത്തെ വചനം, ربما يود الذين كفروا لو كانوا مسلمين. ربما, ചിലപ്പോൾ
യവദ്ദുല്ലദീന കഫറു, കാഫിറുകൾ പോലും കൊതിച്ചു പോകും. ലൗകാനോ മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ. എന്താ മുസ്ലിമായ എത്ര വലിയൊരു ക്വാളിറ്റി! കാഫിർ കുതിക്കണം എന്തിനാ? ഇതൊരു വല്ലാത്ത വാചക. ഒരു പക്ഷേ ആധുനിക സമൂഹത്തിന് പരിചയമില്ലാത്ത ഒരു 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 ആശയമാണിത്. ഇന്നൊരു മുസ്ലിമിൻ്റെ ജീവിതം കണ്ടാൽ ഒരു കാഫിർ മുസ്ലിമാകാൻ കൊതിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ അല്ലാഹു തആല പറയുന്നത് അങ്ങനെയല്ല. റബ്ബമ യവദ്ദുല്ലദീന കഫറു ലൗകാനു, എന്താ കാരണം, എന്തുകൊണ്ട് മുസ്ലിം ആകാൻ ഒരു കാഫർ കൊതിക്കുന്ന അവസ്ഥ ചില ഘട്ടങ്ങളിൽ വരുമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആലയാണ് മുസ്ലിമിനെയും കാഫറിനെയും സൃഷ്ടിച്ചത്, ആഗ്രഹങ്ങളും പൂതികളും സൃഷ്ടിച്ചത്, ജീവിതത്തെ സൃഷ്ടിച്ചത്. അല്ലാഹുവിനറിയാം. മുസ്ലിം യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും പുതിയ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മഹത്യാ നിരക്കുകളെക്കുറിച്ച് പറയുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏറ്റവും ആത്മഹത്യാ നിരക്ക് ഏറ്റവും കുറവ് സൗദി അറേബ്യയിലാണ്. എന്താ കാരണം? റുബ്ബമായ വദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, നമ്മൾ ചേർത്ത് വായിക്കണം. ആത്മഹത്യകളുടെ പിറകെ നിങ്ങൾ പോയി നോക്കൂ, ആത്മഹത്യാ കുറിപ്പുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ, ആത്മഹത്യ ചെയ്തവരുടെ മുൻകാല ചരിത്രമൊന്ന് പഠിച്ചു നോക്കൂ. ആഗ്രഹങ്ങളാണ് പ്രശ്നം അല്ലേ? ആഗ്രഹങ്ങൾ, തലേ കൊള്ളാത്ത ആഗ്രഹങ്ങളുമായിട്ട് നടക്കും, അതാണ് പ്രശ്നം. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കുറവ്. കാരണം വിശുദ്ധ ഖുർആനാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുണ്ടാക്കിയ പാശ്ചാത്യർ പറയുന്നത്. ഇന്ത്യയിലെ കണക്കുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കുറവുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലക്കാരൻ്റെ ക്രെഡിറ്റ് അല്ല, അത് ഇസ്ലാമിൻ്റെ ക്രെഡിറ്റാണ്. റബ്ബമായ യവദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, നമ്മൾ വിചാരിക്കണം, അത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഈമാൻ കൊണ്ട് കടിഞ്ഞാണിടാൻ സാധിച്ചാൽ ആത്മഹത്യകളെ നിയന്ത്രിക്കാനാവും. ഒറ്റ വഴിയുള്ളൂ, ആ ഒരൊറ്റ വഴിയുള്ളൂ. നിരാശയാണല്ലോ ഇതിൻ്റെ പ്രധാന ഘടകം, കാരണം നിരാശയാണ് പ്രധാന ഘടകം. ഇനി മാനസിക രോഗങ്ങളുടെയും സംഘർഷങ്ങളുടെയും പുതിയ കണക്കുണ്ട്, പരിശോധിക്കേണ്ടതാണത്. ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ ക്രിയാത്മകമാക്കാനുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ ക്രിയാത്മകമാക്കാനുള്ളതാണ് ദീനെന്ന് പറയുന്നത്. അല്ലാഹു തആല ഹറാമാക്കി ഏത് കാര്യവും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മനുഷ്യ ജീവിതത്തിൻ്റെ ബാലൻസ് അഥവാ സന്തുലിതത്വം തകർക്കുമെന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. ശിർക്ക് മുതൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ശിർക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ സന്തുലിതത്വം തകർക്കും. ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട, അത് മനസ്സിനകത്ത് ശിർക്കിൻ്റെ ഒരംശമെങ്കിലും വന്നുപോയാൽ മനസ്സമാധാനം നഷ്ടപ്പെടും അല്ലേ? ഓല കണ്ട പാമ്പാന്ന് വിചാരിച്ചു പോകും അല്ലേ? അറബിയിൽ പ്രേതം എന്നുള്ളതിന് പറയുന്ന പദം തൈഫ്ന. എന്താ തൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൈഫ് എന്നാ പറയാം. ഈ പ്രേതം നമുക്കറിയാലോ എന്താ സാധനം എന്നുള്ളത്. തൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് പ്രേതം. അതിങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ, ഉണ്ടോ ഇല്ല എന്നാലോ ഉണ്ട് എന്ന് തോന്നുക, അതാണ് എന്ത് തൈഫ്. നമ്മൾ അറിയേണ്ട ഒരു വസ്തുത അതാണ്. മാനസിക സംഘർഷങ്ങളുടെ അടിസ്ഥാനം എന്താ? നിരാശയാണ്. എവിടുന്ന നിരാശ ജനിക്കുന്നത്? ആശയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? നിരാശ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങളും ആശകളുമാണ് നിരാശയുടെ സോഴ്സ്, ഉത്ഭവം അല്ലേ? ശരി, നിരാശ വരാത്ത രൂപത്തിലേക്ക് നമ്മുടെ ആശകളെയും ആഗ്രഹങ്ങളെയും മാറ്റാൻ എന്തിനെ കഴിയൂ? ഇമാനിനെ കഴിയൂ, വേറെ ഒന്നിനും കഴിയില്ല, ഒരൊന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ അളവിലെങ്കിലും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വിജയിക്കുന്നത്. ഒരു ചെറിയ അളവിൽ, ഒരു ചെറിയ പരിധി വരെ അവർ വിജയിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പാരത്രിക വിജയമല്ല, ഒരു ചെറിയ സമാധാനം. നിങ്ങൾ കേട്ടല്ലോ, പല ആളുകളും അവരുടെ ഭൗതികമായ ജീവിതത്തിൻ്റെ ഭ്രമം അവസാനിച്ചു കഴിഞ്ഞു. ആളെ പേര് ഞാൻ പറയണ്ടല്ലോ, പേരുകൾ പറയണ്ടല്ലോ.
ബ്രഹ്മം അവസാനിച്ചപ്പോൾ ഇനി അവർ തീരുമാനിക്കുന്നത് ആത്മീയമായ ജീവിതത്തിലേക്ക് പോകാനാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, എനിക്കൊരു ഞാനൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗുരു എന്തുകൊണ്ട്? ഇത് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ഇത്? അതിനൊരു ശരിയായ പാർശ്വ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഗുരുവായി കാണാവുന്ന ഒരു ഉന്നതമായ ഗുരുക്കളുടെ ഗുരുവായ റസൂലിനെ ഗുരുവായി കാണാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ അവൻ പൂർണ്ണമായി രക്ഷപ്പെടും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനിനെ ദുർബലമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത്, ദർഹും, അവരെ അങ്ങ് വിട്ടേക്ക് നബിയെ. അവരെ എന്ന് പറഞ്ഞാൽ ഈ കുഫ്ഫാറുകളെയാണ്. അതിൽ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചു, ഓ മുസ്ലിമാണെങ്കിൽ ഇത്ര നന്നായിനി. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുസ്ലിമിൻ്റെ ആ ഒരു ശക്തി ഈമാനാണ്. എല്ലാ കാര്യങ്ങളും ഹറാമാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു ഒക്കെ ജീവിതത്തിൻ്റെ സന്തുലിതത്വം തകർക്കുമെന്നതാണ് കാരണം. ബാലൻസ് പോയാൽ നമ്മൾ തകർന്നു പോകും. ഒരു ബാലൻസിൽ ഇങ്ങനെ പോവുകയാണ് നമ്മളൊക്കെ. ആ ബാലൻസ് പോയാൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നലുണ്ടല്ലോ, ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോലുണ്ട് ചില സമയത്ത്. മനുഷ്യന് ബിസിനസ്സിൽ പോലും അത് പറ്റാറുണ്ട്. ഇനിയിപ്പം കയ്യൂലത് ചെയ്യാമെന്നൊക്കെ തോന്നുന്ന ചില രാവിലെ ഉണ്ടായാലും അല്ലെങ്കിൽ ചില രാത്രി ഉണ്ടാകാറുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഫ്രഷ് ആവും. അള്ളാഹു തആല ഉണ്ടാക്കിയൊരു സംവിധാനമാണ് ഉറക്കവും വിശ്രമവും കുടുംബവുമൊക്കെ. ഇത് ഫ്രഷ്നെസ് നൽകാനുള്ളൊരു സാധന. രാവിലെ ആകുമ്പോൾ തന്നെ അവന് അങ്ങ് ഫ്രഷായി ഉണ്ടാവും. രാത്രി ആവും തീരുമാനിച്ചിട്ടുണ്ടാവും എന്ത് ഇനി ഇതൊന്നും ആവില്ല, ഭയങ്കര പ്രശ്നം. ബാലൻസിങ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പരിശോധിച്ച് നോക്കും. ഞാൻ പറഞ്ഞു ഷിർക്ക് മുതൽ ഇങ്ങനെ താഴേക്ക് വന്ന് നോക്കൂ, സിഹർ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ, വ്യഭിചാരം, ആത്മഹത്യ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, അങ്ങനെ വന്നിട്ട് ഇനി നിസ്സാരമായ കാര്യങ്ങൾക്ക് വന്ന് നോക്കൂ, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ, കളവ് പറയൽ, ഏഷ്യനി പറയൽ, പരദൂഷണം പറയൽ. ഇതിനൊക്കെ പ്രശ്നം എന്താ? ഇതാണ് പ്രശ്നം. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീനിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹ പറഞ്ഞത് ആ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഉലായിക്ക ലഹുമുൽ അംന് എന്നാണ്, അവർക്ക് പൂർണ്ണ നിർഭയത്വമായിരിക്കും. ഭയങ്കര സമാധാനത്തോടുകൂടിയായിരിക്കും ഭൂമിയിലൂടെ നടക്കുക. ഭയങ്കര സമാധാനം. ആര് വന്ന് ഇളകി വന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പം മുസ്ലിമീങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര പേടിയില്ല. എന്തുകൊണ്ടാ പേടി? ഈമാൻ നഷ്ടപ്പെട്ടു പോയതാ. ഈമാൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പേടി? ഇയാളെ തലയില്ല നമ്മളെ കാര്യങ്ങളിൽ. അല്ലല്ലോ, നമ്മളത് അള്ളാഹൻ്റെ അടുത്തല്ലേ. നമുക്ക് അള്ളാഹെന്ന് വിളിച്ചാൽ തീർന്നില്ലേ നമ്മളെ വിഷയം? അള്ളാഹുവിന് ചെറിയ ഒരു സെക്കൻഡ് പോലെ എന്താ ഈ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ? സെക്കൻഡ് മതി അള്ളാഹുവിന്. അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഇടപെടും നമ്മുടെ വിഷയത്തിൽ. എപ്പോൾ ഇടപെടാവുന്ന ഒരു ക്വാളിറ്റി ഉള്ളവരായി നമ്മൾ, അതാണ് പ്രശ്നം. അതിനാണ് ഈമാൻ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ വെച്ച് അന്ന് പറയുന്നത് ദർഹും, അവരെ വിട്, യഅക്കുലു, അവർ തിന്നുകൊള്ളട്ടെ, വയത്തമത്തായു, അവർ സുഖിച്ചുകൊള്ളട്ടെ. അവിശ്വാസികളുടെ അവസ്ഥ അതാ. എന്നിട്ടോ വയുൽഹിഹുൽ അമൽ, മോഹങ്ങൾ അവരെ അശ്രദ്ധമാക്കുകയും ചെയ്തു കൊള്ളട്ടെ. മോഹങ്ങളുടെ പ്രത്യേകത അതാണ്, അത് അശ്രദ്ധമാക്കും. എന്തിൽ നിന്ന് അശ്രദ്ധമാക്കും? അള്ളാഹുവിൽ നിന്ന്, ദീനിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധമാക്കും. ഫസൗഫ യഅലമൂൻ, അവർ അറിയും. ഒരു സംശയമില്ലെങ്കിൽ അവരറിയും. മോഹങ്ങളുടെ പിന്നാലെ പോകുന്നവർ അറിയും. മനസ്സിലാക്കണം നാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ. ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഭയം എനിക്കുള്ളത് ഇത്തിബാഉൽ ഹവാ, നിങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റുമെന്നതാണ്. ഇച്ഛകളുടെ പിന്നാലെ പോകും. എന്തി നീ അങ്ങനെ ആയിന്ന് ചോദിച്ചാ എനിക്ക് അങ്ങനെ തോന്നി. അതന്നെ, എന്താണ് ആ ടീമിൽ നീ പെട്ടുപോയത്? അങ്ങനെ തോന്നി. നമ്മളെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മളും അങ്ങനായി. ഹവ എന്ന് പറഞ്ഞത് അതാ, ഇത്തിബാഉൽ ഹവ. വതൂലുൽ അമൽ, വലിയ മോഹങ്ങൾ. തൂലുൽ അമൽ, ആ മോഹങ്ങൾ മനുഷ്യനെ ഭയങ്കരമായി അപകടപ്പെടുത്തും. മോഹിക്കാം നമുക്ക്, നമ്മളുടെ പരിധിയിൽപ്പെട്ടത് മോഹിക്കുക, അത്ര മതി. ബാക്കി അള്ളാഹ്ക്ക് വിടി, ബാക്കി അള്ളാഹു തആലക്ക് വിടുക. അതാണ് വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹിക്കൽ നമുക്ക് അനുവദിക്കപ്പെട്ടതുപോലും, നമ്മൾ മനസ്സിലാക്കണത് ആഗ്രഹിക്കാൻ അനുവദിക്കപ്പെട്ടതുപോലും, കൊതിക്കാൻ അനുവദിക്കപ്പെട്ടതുപോലും, കൊതിക്കുക
അതിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അസ്ബാബുകളുണ്ട്, കാരണങ്ങൾ. അത് നാം ചെയ്യുക നമ്മുടെ ബാധ്യതയാണ്. മോഹിച്ചാൽ പോരല്ലോ, ഇവിടെ ഇരുന്ന് മോഹിച്ചാൽ പോരാ. അസ്ബാബുകൾ ചെയ്യുക, എന്നിട്ടും ആ മോഹം പൂർത്തിയാകുന്നില്ല എന്ന് വെക്കുക, നിരാശരാവാതിരിക്കുക. അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മൾ നിരാശരായാൽ ഈ മോഹങ്ങൾ നമുക്ക് കിട്ടാവുന്ന ക്വാളിറ്റി ഇല്ലാത്തവനായി നാം മാറി. നമ്മൾ ഉടനെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. നിരാശരായി പോകരുത്, നിരാശരായി പോകരുത്. മോഹിച്ചാൽ പോരാ, അസ്ബാബുകൾ തേടണം. കാരണങ്ങൾ, ആ മോഹങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളുണ്ട്, അത് ചെയ്യണം. പ്ലസ് എന്നിട്ടും നടന്നില്ല എന്ന് വെക്കുക. അപ്പോൾ അള്ളാഹു കൂടുതൽ നമ്മളെ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ. അതുകൊണ്ടാ അത് മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ അതല്ലാത്ത ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഫഅമ്മാ ഇത്തിബാഉൽ ഹവാ, എന്തുകൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് അങ്ങനെ പറഞ്ഞത്? ഇത്തിബാഉൽ ഹവാ, ഇച്ഛകളുടെ പിന്നാലെയുള്ള നിങ്ങളുടെ പരക്കം പാച്ചിലാണ് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞത്. ഫയസുദ്ദു അനിൽ ഹഖ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് അത് തടയും. സത്യത്തിലേക്ക് എത്താൻ കഴിയില്ല ഹവയുടെ പിന്നാലെ പോയാൽ. സത്യത്തിലെത്തണമെങ്കിൽ ഹവയെ മാറ്റി വെക്കണം, ഈമാനിൻ്റെ പിന്നാലെ പോകണം. ഹവ അവിടെ നിൽക്കട്ടെ, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അതാണ്, അതവിടെ നിൽക്കട്ടെ. ആയിരിക്കാം മനസ്സിന് അങ്ങനെ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ആ ആഗ്രഹം എനിക്ക് പറ്റില്ല, മാറ്റി വെക്കണം. ഇനി വഅമ്മാ തൂലുൽ അമൽ, എന്തുകൊണ്ടാണ് വലിയ മോഹം വേണ്ട എന്ന് പറഞ്ഞത്? ഫയുൻസിൽ അഖിറ, അത് പരലോകത്തെ മറപ്പിച്ചു കളയും. പരലോകം നമ്മൾ മറന്നുപോകും, കാരണം ഈ മോഹം പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിലായി പോകുന്ന. അപ്പോൾ സ്വാഭാവികമായി പരലോകം, ഈ അതിമോഹങ്ങൾ പരലോകത്ത് എന്ത് ചെയ്യും? മറപ്പിച്ചു കളയും. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമുക്കങ്ങനെ വരാൻ പാടില്ല. ആ ഒരവസ്ഥയിലേക്ക് നാം എത്തണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹമാണ് മോഹങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, എപ്രകാരമായിരിക്കണം എന്ന് പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, അർബഅത്തുൻ മിനശ്ശഖ, നാല് കാര്യങ്ങൾ ഒരാളുടെ നിർഭാഗ്യത്തിൽപ്പെട്ടതാണ്. നാല് കാര്യം, അതിലൊന്ന് ജുമൂദുൽ അയിൻ, കണ്ണുറച്ചു പോവുക, കണ്ണുനീര് വരാതിരിക്കുക. നമുക്ക് കണ്ണുനീര് വരേണ്ട ഒരുപാട് ഘട്ടമുണ്ട്, അവിടെ നിന്നും അത് വരണില്ല. വരാൻ പാടില്ലാത്ത ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യും? അത് വരും ചെയ്യും. നമുക്കറിയാലോ, അത് വല്ലാത്ത ഒരു ദുരവസ്ഥയാണത്. ഒരു ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു, നമ്മുടെ മലയാളത്തിൽ ഈയിടെ വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, അത് വായിച്ചിട്ട് കണ്ണു തുടക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ട്. കെട്ടുകഥയാണ് ആ നോവൽ. അത് ഈയിടെ അറബി ഭാഷയിലേക്ക് പോലും വിവർത്തനം ചെയ്യപ്പെട്ടു പോയി, സങ്കടം വന്നു. കെട്ടുകഥയാണ്, മുസ്ലിമീങ്ങളെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു നോവലാണ് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയെക്കുറിച്ച് നോണ ഒരു ഈ ഗ്രന്ഥകർത്താവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സൗദി അറേബ്യ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി? അതെൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നതാണ് അവിടുത്തെ അനുഭവം. ശുദ്ധമായ കളവാണ് ആ നോവൽ എന്ന് പറഞ്ഞാൽ. നോവലുകൾ തന്നെ യഥാർത്ഥത്തിൽ സാഹിത്യത്തിന് നിർവഹിക്കാനുള്ള ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ധർമ്മത്തിൽ നിന്ന് സാഹിത്യത്തെ നിങ്ങൾ എന്തതിന് പറയാ വളരെ വ്യഭിചരിച്ചു നിങ്ങൾ സാഹിത്യത്തെ. ഏതോ ഒരു അറബി എപ്പോഴെങ്കിലും കുറേ ആട് നോക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇല്ല, പക്ഷേ അതൊരു പൊതുജീവിതത്തിൻ്റെ, വിശേഷിച്ചും എന്തിനാ സൗദി അറേബ്യ തന്നെ ഇതിവൃത്തമാക്കിയത്? എന്തേ പാശ്ചാത്യ സംസ്കാരമുള്ള ഒരുപാട് അറബ് രാജ്യങ്ങൾ ലോകത്തിലെ, എന്തേ അതൊന്നും ഇതിവൃത്തമാക്കാതെ അതാക്കിയത്? നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയാണത്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം അത്. അത് വായിച്ച് ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എൻ്റെ തൊട്ടടുത്ത് സീറ്റിലിരിക്കണ ഇതിങ്ങനെ വായിച്ചിട്ട്, അപ്പം ഞാൻ എൻ്റെ തൊട്ട് മുമ്പാണ് അത് വായിച്ചത്, അതുകൊണ്ട് തന്നെ മനസ്സിലുണ്ടായിരുന്നു. അയാൾ ഭയങ്കരമായി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? വലിയൊരു ബിസിനസ്സുകാരനാണ്, നല്ല കരുത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു സങ്കടം. എന്ത് സങ്കടം? എന്നിട്ട് കരയുക മനുഷ്യൻ അല്ലേ? സീരിയലുകൾ കണ്ട് കരയുന്ന സഹോദരിമാരുണ്ട് നമുക്ക്, പേടിച്ചു പോകുന്ന.
എല്ലാവർക്കും അറിയാം ആ അഭിനയമാണത് എന്ന്. അഭിനയമാണ്, തികഞ്ഞ അഭിനയം, ഒരു സത്യവുമില്ലാത്ത അഭിനയം. അവിടെയൊക്കെ നമ്മൾ കരയും, പക്ഷേ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് നമുക്ക് കരയാനാകുന്നില്ല. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ജുമൂദുൽ അയ്ൻ. അള്ളാഹുവിനോർത്ത് നമുക്ക് കരയാൻ കഴിയുന്നില്ല, കണ്ണുകൾ എന്ത് ചെയ്തു പോവാ, ഉറച്ചു പോവുക, ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി. ജുമൂദ് അതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണത്. വഖസ്വത്തുൽ ഖൽബ്, മനസ്സിന് ഭയങ്കര കാഠിന്യം. ഇയാൾ ഭയങ്കര മനസ്സൊക്കെ അലിയണ ആളാ, പക്ഷെ അള്ളാഹിൻ്റെ കിതാബോ റസൂലുള്ളാഹിൻ്റെ ഹദീസോ കേട്ടിട്ട് മനസ്സിന് യാതൊരു ഒരു ഒരു അലിയലും ഇല്ല. മറ്റ് പലതും കേട്ടാൽ അലിഞ്ഞു പോകും മനസ്സ്. ഭയപ്പെടണം നാം ഒരവസ്ഥ. മുമിനുകൾ ഭയപ്പെടണം. ഈമാൻ ഇങ്ങനെ കുറയാണ്, ഈമാൻ ദുർബലമാകുകയാണ്, അതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണത്. കരയേണ്ടിടത്ത് കരയാനാവുന്നില്ല, മനസ്സ് അലിയേണ്ടിടത്ത് അലിയാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് തോലുൽ അമൽ, അതാണ് നമ്മുടെ വിഷയം. അതിമോഹം, അതിമോഹം ഷഖാ ആണ്, ഏറ്റവും വലിയ നിർഭാഗ്യമാണ്. ചിലപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ പഠിപ്പിക്കപ്പെടുന്ന സയൻസിനെതിരാകാം. ഇപ്പോൾ സയൻസ് പറയുന്നത് മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സയൻസ് പറഞ്ഞത് മോഹിക്കണം എന്ന്, ഭയങ്കരമായി ആഗ്രഹിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ആഗ്രഹിക്കണം, ആഗ്രഹിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അവിടേക്ക് എത്തുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ആഗ്രഹമല്ല, ആ അനുവദിച്ചത്, അനുവദിക്കപ്പെട്ടതും സാധ്യമാകുന്നതും ആഗ്രഹിക്കാം. പക്ഷെ ആഗ്രഹിച്ചാൽ പോരാ, അധ്വാനിക്കണം. അതല്ലാത്തതാണ് ഈ മോഹം, അതാണ് അതിമോഹം എന്ന് പറയുന്നത്. അതുണ്ടായിക്കൂടാ. നാലാമത് അദ്ദേഹം പറഞ്ഞത് അൽ ഹിർസു അല ദുനിയ, ദുനിയാവിനോടുള്ള ആർത്തി, അവസാനിക്കാത്ത ഒരു എന്താ പറയുക, എത്ര ചില ആളുകൾക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല. അതിനൊരു വല്ലാത്ത പദമുണ്ട്, അതാണ് ഹിർസ് എന്ന് പറഞ്ഞാൽ, ഒരു തരം വല്ലാത്ത ഒരു അത്യാർത്ഥി. അങ്ങനെ ദുനിയാവിനോട് വല്ലാത്ത ഒരു അത്യാർത്ഥി, ജീവിതവുമില്ല, ഉറക്കവുമില്ല, ഊണുമില്ല, വിശ്രമവുമില്ല, ആ രൂപത്തിലുള്ള അർത്ഥി. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കും. നമ്മൾ നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കലാണ്. നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി കിട്ടാതിരിക്കലല്ല, നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോവുക, ഞാനറിയാതെ എൻ്റെ ഈമാൻ ചോർന്നു പോവുക. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ അതിമോഹങ്ങളുടെ പിന്നാലെയുള്ള പോക്ക് നമ്മളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ ഭാഷ തസ്വീഫ് സൃഷ്ടിക്കും എന്ന്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ സൗഫ എന്നതിൽ നിന്നുള്ളതാണ്. സൗഫ എന്ന് പറഞ്ഞാൽ ആകാം എന്നാണ്. നാളെ ആകാം, ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം മോഹങ്ങളുടെ പിന്നാലെ പോയി അവന് തിരക്കായിപ്പോയി. അപ്പം ഇന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. ഏത് വുളു കഴിഞ്ഞിട്ട് രണ്ടരക്കായത്തുള്ള നിസ്കാരം വന്ന് ഖുത്ബയെ പറഞ്ഞല്ലോ, ഇന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. എന്താ കാരണം? അത് കുറച്ചും കൂടി അധികം ഉറങ്ങിപ്പോയി. അപ്പോൾ വുളു എടുത്ത ശേഷം പിന്നെ നിസ്കരിക്കാൻ എന്തുണ്ടായില്ല, നേരം ഉണ്ടായില്ല. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ തീരുമാനിച്ചുറച്ചതുപോലും നാളേക്ക് മാറ്റി വെക്കേണ്ടി വരും. നമ്മൾക്കറിയാം നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ തെറ്റിൽ നിന്ന് മുക്തമാകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, കൊതിച്ചു, തീരുമാനിച്ചു, ഇനി ചെയ്യൂല ഇന്ന് മുതൽ. പക്ഷേ ഒരാഗ്രഹം കൂടി പൂർത്തിയാകാനുണ്ടായിരുന്നു, അത് പൂർത്തിയാണെങ്കിൽ എന്ത് വേണം, ഈ തെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആഗ്രഹങ്ങൾ മനുഷ്യനെ അതിലേക്ക് എത്തിക്കും. അത് നമ്മൾ ഭയപ്പെടണം. അലസത ഉണ്ടാക്കും മനുഷ്യന് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള പോക്ക് മനുഷ്യന് അലസ, വിശേഷിച്ചും ഇബാദത്തുകളിൽ നിന്ന് അലസത ഉണ്ടാക്കും. നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അലസത ഉണ്ടാക്കും. ആഖിറത്തിനെ മറപ്പിക്കും അതിമോഹം, ആഖിറത്തിനെ വിസ്മരിപ്പിക്കും അതിമോഹം. മരണത്തെക്കുറിച്ചുള്ള സ്മരണ ഇല്ലാതാക്കും അതിമോഹം. ഖബറിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കും അതിമോഹം. അതൊന്നും ചിന്തിക്കാൻ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു 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 സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ചിന്തിച്ചാൽ മോഹങ്ങളുടെ പിന്നാലെയുള്ള പോക്കിന് ഒരു ചെറിയ സ്പീഡ് കുറയും, ഇല്ലാതാവുന്നൊന്നും പറഞ്ഞുകൂടാ, സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, ഈ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, രക്ഷപ്പെടണം.
നമുക്കൊരിക്കലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നാം എത്തരുത്. നമ്മുടെ മോഹങ്ങൾ എങ്ങനെയായിരിക്കണം? അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത്, മൻ ഖസുറ അമലുഹു ഖല്ല ഹമ്മുഹു വതനവറ ഖൽബുഹു. ഒരാളുടെ മോഹങ്ങൾ ചുരുങ്ങി എന്ന് വെക്കുക, അയാൾക്ക് ഹിമ്മത്ത് കൂടും, ദുഃഖങ്ങൾ കുറയും. മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങൾ ഖല്ല ഹമ്മുഹു, അവൻ്റെ ഹമ്മ് കുറയും. മാത്രമല്ല വതനവറ ഖൽബുഹു, അവൻ്റെ മനസ്സിന് പ്രകാശമുണ്ടാകും. മോഹങ്ങൾ എത്ര വർദ്ധിക്കണോ അത്രയും മനസ്സ് ദുഃഖിക്കും, ഇരുട്ടാവും മനസ്സിനകത്ത്. കാരണം അതൊന്നും നടക്കണില്ലല്ലോ, ഹൈ ശരിയാണില്ല എന്നാ പറയാ. ഒന്ന് ഒരുപാട് ശരിയായിട്ടുണ്ടാവും, ശരിയായത് മുമ്പ് ഒരു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവില്ല, ശരിയാകാത്തത് മാത്രമാണ് എന്ത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആകെ പ്രശ്നമാവും. ഈ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി നിർത്തുന്നത് അങ്ങനെ പറയാനുള്ള കാരണം, ലിഅന്നഹു ഇസ്തഹദറൽ മൗത് ഇജ്തഹദ ഫിത്താ. മരണം എന്നത് ഒരു മനുഷ്യന് എപ്പോഴും മുമ്പിൽ കാണാൻ സാധിച്ചാൽ അവൻ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ ഇജ്തിഹാദ് നടത്തും, പരിശ്രമം നടത്തും. ഇപ്പം മരിക്കും, നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഇസ്തവു ഇസ്തഖീമു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാചകമുണ്ട്, സ്വല്ലു സ്വലാത്ത മുവത്യ. ഇത് നിങ്ങളുടെ അവസാനത്തെ അതങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അത് അങ്ങനെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നിസ്കരിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് ഉണ്ടായാൽ കഴിഞ്ഞില്ലേ, ആ നിസ്കാരം എന്തൊരു ഹരമുള്ള നിസ്കാരമായിരിക്കും, എത്ര ഹൃദയസ്പർക്കായിരിക്കും ആ നിസ്കാരം. അപ്പം അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതുകൊണ്ട് മോഹങ്ങളെക്കുറിച്ച് നാം എപ്പോഴും കടിഞ്ഞാനിടുക, കാരണം അത് ഈമാനിനെ ദുർബലമാക്കും. മറ്റൊരു വിഷയം, ഇമാനിനെ ദുർബലമാക്കുന്ന മറ്റൊരു വിഷയം ചില കാര്യങ്ങളിലുള്ള അമിതത്വമാണ്. ഉപഭോഗ വസ്തുക്കളോടുള്ള അമിതമായ ഉപയോഗം, ഒരുപാട് സംഗതികളുണ്ട്. ഭക്ഷണം അതിൽപ്പെട്ട ഒന്നാമത്തേതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഖുർആന്റെ നിർദ്ദേശം തിന്നിനോടുത്ത് കുലു വഷ്റബൂന, എന്നിട്ട് വലാ തുസ്രിഫു. എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും ചിന്തിച്ചു നോക്കിണ്ടോ, എന്താ അള്ളാഹ്ക്ക് ഇത്ര വാശി, എന്തിനാ അങ്ങനെ പറഞ്ഞത്, വലാ തുസ്രിഫു, തിന്നുന്നത് അമിതമാകരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നു, എങ്ങനെ തിന്നുണ്ട്, എത്രയാണ്, എന്താ കുറച്ചധികം തിന്നു പോയാൽ എന്താ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാലേ, ഹലാലായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ, എന്നാ അപ്പം എന്താ തിന്ന. അള്ളാഹുവിന് എന്താ ഇതിലെ വിഷയം? അള്ളാഹുവിനുള്ള വിഷയം വിശ്വാസിയുടെ ഈമാൻ കുറയും, അതാണ് വിഷയം. മറ്റൊന്നും നമുക്ക് വിഷയമല്ല. മറ്റൊക്കെ നമ്മളൊരു ഭംഗി വാക്ക് പറയണത്, അതായത് ഇസ്ലാമിലെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആരോഗ്യത്തിന് പറ്റിയ ക്രമമാകുന്നു, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭക്ഷണക്രമം സ്വീകരിക്കണം, അതാണ് യഥാർത്ഥ രീതി എന്നൊക്കെ. നമ്മളെ ആരോഗ്യം എന്താ, അവിടെയാണ് നമുക്ക് അടിസ്ഥാനമായി പഴവ് പറ്റൽ. എന്താ നമ്മുടെ ആരോഗ്യം? ഒരു ജിം ഫിറ്റ് മേനാകല അല്ലല്ലോ നമ്മുടെ ആരോഗ്യം, അതല്ലല്ലോ നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഈമാനിൻ്റെ ഫിറ്റായ ഈമാനുണ്ടാകുക, അതാണ് നമ്മളെ ആരോഗ്യം. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോകരുത്. നമ്മുടെ ബോഡി ഫിറ്റാക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ഒക്കെ ഫിറ്റാക്കിക്കോ, പക്ഷേ നമ്മുടെ ലക്ഷ്യം ഈ ബോഡി ഫിറ്റാകുന്നത് പോലും എന്തിനായിരിക്കണം നമുക്ക്? നമ്മുടെ ഈമാൻ നിലനിർത്താൻ, ഈമാനിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ വ്യായാമങ്ങളും എക്സസൈസുകളൊക്കെ അതിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ മുസ്ലിമിൻ്റെ ഭക്ഷണക്രമം പോലും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈമാനുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം തിന്ന് വിചാരിച്ച് അള്ളാഹ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, മുസ്രിഫീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. ഏത് മുസ്രിഫ്? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയത്തിലുള്ള മുസ്രിഫ്. അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്, ഭയങ്കരമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത രസമുള്ള വാചകം. ഭക്ഷണം
റസൂലിന്റെ ക്രമവും നിശ്ചയിച്ചിരുന്നു. അത് ഈമാനായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അപ്പുറം കുറച്ചധികം ഭക്ഷണം കഴിച്ചു നിൽക്കുക, എന്നിട്ടൊന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കും. നിസ്കരിച്ചാൽ തന്നെ അവിടെ ഇരിക്കാൻ കഴിയില്ല നമുക്ക്. എങ്ങനെയൊക്കെയോ നിസ്കരിച്ചു എന്ന് വെക്കുക, നിസ്കരിച്ച സ്ഥലത്തിരുന്ന് കുറച്ച് തിക്കറൊക്കെ ചെല്ലണ്ടേ? കഴിയില്ല. ഉറക്കം വരും, അല്ലെങ്കിൽ വയറ് നിറഞ്ഞതുകൊണ്ടുള്ള വേറെ ചില പ്രശ്നങ്ങൾ വരും, ആകെ ബുദ്ധിമുട്ടാകും. കുറയുന്നത് എന്താ? ഈമാനാണ്. നിങ്ങൾക്ക് അതിൻ്റെ പോഷകമൊക്കെ കിട്ടും. ഭക്ഷണം അധികം കഴിച്ചെന്ന് വിചാരിച്ച് പോഷകങ്ങൾ ശരീരത്തിലേക്ക് വരാണ്ടിരിക്കൊന്നുമില്ല, ഒക്കെ വരും. അതൊന്നുമല്ല വിഷയം. നമ്മുടെ യഥാർത്ഥ പോഷകം ഈമാൻ, അതാണ് പ്രശ്നം. ഭക്ഷണം, അതുപോലെ ഉറക്കം, അതൊരു വലിയ വിഷയം. നമ്മൾ മുമ്പ് കുറച്ച് പറഞ്ഞതാണ്. അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ത്? എന്തിനാണ് ഉറക്കം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, നിയ്യത്ത് എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ഉറക്കം? നമ്മൾ എന്തിനാ ഉറങ്ങണത്? വിശ്രമിക്കാനല്ല. വിശ്വാസിയുടെ ഉറക്കം വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളെന്തിനാ ഉറങ്ങണത്? പിറ്റേ ദിവസം ആക്റ്റീവാകാൻ വേണ്ടിയല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നാളത്തെ ഫജ്ർ എനിക്ക് ഏറ്റവും ഉന്മേഷത്തോടു കൂടി നിർവഹിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ചെയ്യാനുള്ള ഇബാദത്ത് അതെനിക്ക് ഏറ്റവും ഉന്മേഷത്തോടു കൂടി ചെയ്യാനാവണം. വളരെ ഫ്രഷായി, വളരെ ഓഫീസിൽ പോകാൻ ഫ്രഷാകാൻ വേണ്ടി ഉറങ്ങലല്ല. അതുകൊണ്ടാണ് അള്ളാഹു മസ്ഊദ് പറഞ്ഞത്, എൻ്റെ ഉണർച്ചയെപ്പോലെ ഉറക്കത്തിലും ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു. ഉറങ്ങണേനും എനിക്ക് എന്തിനും ആ ഉറക്ക്, അത് അമിതമായാൽ സംഭവിക്കുക ഭക്ഷണം അമിതമാകുന്ന അതേ അവസ്ഥയാണ്. അതന്നെയാണ് ശരിയിരിക്കണ്ടല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ അധികം ഉറങ്ങി നോക്കലുണ്ട് ചില വെള്ളിയാഴ്ചകളിലെങ്കിലും. അങ്ങനെ ഉറങ്ങാനുള്ള ദിവസമൊക്കെയാണല്ലോ നമ്മൾ നിശ്ചയിച്ചത്. പാടില്ലായിരുന്നു, അത് വേറൊരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കേണ്ട ദിവസമാണെന്ത്? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയുടെ മഹത്വം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച അത്ര മഹത്വമുള്ള ദിവസമാണ്. വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും, വെള്ളിയാഴ്ച രാവ് നമ്മൾ ഹയാത്താക്കലുണ്ട് ഇപ്പോൾ അല്ലേ? പക്ഷേ റസൂലുള്ള പറഞ്ഞതിനല്ല എന്ന് മാത്രം. ഹയാത്താക്കലുണ്ട്. ഹയാത്താക്കിയിട്ട് വെള്ളിയാഴ്ചത്തെ ഫജ്ർ നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഉറക്കം എന്നത് അള്ളാഹു തആല നമ്മുടെ ഈമാനിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സംഗതിയാണ്. നൗം അതിനുള്ളതാ. അത് നമ്മൾ ഖുർആനിലൂടെ അങ്ങോട്ട് ചെന്നാൽ നമുക്കത് മനസ്സിലാവും. ഖുർആനിലൂടെ ചെന്നാൽ അത് മനസ്സിലാവും. ഉറക്കം അതിനു വേണ്ടിയുള്ള കാലാവസ്ഥകളുടെ വ്യത്യാസത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, എന്തിനാ കാലാവസ്ഥകളുടെ വ്യത്യാസം വരുന്നത്? കുറച്ച് രാത്രി കൂടുതലുള്ള ചില സമയം വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള. പകല് കുറയും ചെയ്യും, രാത്രി കൂടും. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. രാത്രി, ആ രാത്രികളെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉണർന്നിരിക്കാൻ വേണ്ടിയുള്ളതാണ്. കുറേ നേരം ഉറങ്ങാനുള്ളതല്ല രാത്രി. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഉറക്കിനെ കാണണം. ഇനി ഉറക്കിൻ്റെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ സഹർ. ഉറക്കം ഒഴിവാക്കുക എന്നതും എന്താണ്? ഈമാൻ നശിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഉറക്കം നമ്മൾ അനാവശ്യമായി ഉറക്കം ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര നമ്മൾ ഉറങ്ങണം. സംസാരം, അതാണ് നാലാമത്തെ വിഷയം, മനുഷ്യൻ്റെ ഈമാനിനെ നശിപ്പിച്ച് കളയുന്നത്. ഞാനത് പറയണ്ടല്ലോ. എത്ര നമുക്ക് കുറക്കാൻ പറ്റുമോ അത്രയും ഈമാൻ കൂടും. അനാവശ്യമായ സംസാരമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഓരോ അക്ഷരത്തിനും അള്ളാൻ്റെ അടുത്ത് കൂലിയുള്ള സംസാരം നമുക്കുണ്ടല്ലോ. കലാമുള്ള ഒരക്ഷരത്തിനുമാണ് അതിൻ്റെ കൂലി. അത് പറയാൻ നമുക്ക് സമയമല്ല. അതിന് കലാം തന്നെ പേര്, കലാമുള്ള എന്ന് അതിൻ്റെ പേര്. അള്ളാൻ്റെ കലാമാണ്. നമ്മളതെടുത്ത് നമ്മുടെ കല നാം അത് പാരായണം ചെയ്താൽ അതിൻ്റെ ഒരു അക്ഷരത്തിനാ കൂലി. എന്നാലോ അനാവശ്യമായത് മുഴുവൻ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് നേരമുണ്ട്. ഇത്ര നേരം നമ്മളെ ചർച്ച, ഇപ്പോഴൊക്കെ വല്ല കാര്യമുണ്ടോ? മൂപ്പര് മൂപ്പര് വൈക്ക് പോയിക്കോട്ടെ, നമ്മളിപ്പോൾ എന്തിനാണ് ചർച്ച നടത്തി പോകണം?
ആവശ്യമുള്ള ഒരു കാര്യം പറയാം, ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ അപ്പുറം വെറുതെ ഇരുന്നിട്ട് സമയം കളയാം, ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഭയങ്കരമായ ചർച്ച. പഠിച്ചതും വായിച്ചതും അന്ന് പത്രത്തിൽ വായിച്ചതും മുഴുവൻ വിളമ്പണ ഒരു ചർച്ചയും സംസാരവും. ഇതൊന്നും നമുക്ക് പറ്റില്ല, ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. കലാം സംസാരം ആവശ്യമുള്ളത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള സംസാരം. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, സുല്ലാന്റെ വാക്കാ, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, നാലെണ്ണമാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഭയങ്കര ചർച്ച നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി പറയേണ്ട വാചകം ഇതാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. നിർത്തി കുറച്ചു നേരം. ഇനി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം നാലെണ്ണമാകുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു. ഒരു പക്ഷേ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഫിത്തനകൾ ഈ ഒരു വാക്കുകൊണ്ട് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. സംസാരങ്ങളാണല്ലോ ഫിത്തനയിലെത്തൽ. അവസാനം തെറ്റല്ലേ ഇവിടുന്ന വർത്തമാനം പറഞ്ഞ് കൂടിയിട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. വാദിക്കണമെന്ന് തന്നെ മനസ്സിലാകണ്ടാവില്ല അതെന്താ പറയുന്നത്. ഇപ്പോഴത്തെ വിഷയമൊക്കെ അങ്ങനെയാണ് അധികവും. പറയണമെന്ന് തന്നെ അറിയില്ല എന്താ പറയണത്. കേൾക്കണമെന്നോ ഏതായാലും മനസ്സിലാവില്ല. പറയണമെന്ന് അറിയാത്തൊരു വിഷയം കേൾക്കണമെന്ന് മനസ്സിലാവില്ലല്ലോ. എന്നിട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാചക കസർത്ത, എന്നിട്ട് തല്ലുകൂടുക തമ്മിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂട. ലോകത്ത് വേറൊരു സ്ഥലത്തും കാണാത്തൊരു സംഗതി ദീനിൻ്റെ പേരിൽ തല്ലുകൂടൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഇവിടെ പള്ളിയിൽ പോയി, ആ പള്ളിയിൽ പോയാൽ പല കോലത്തിലും നിസ്കരിക്കണവരെ നമ്മൾ കണ്ടിട്ടില്ലേ. ഒരാരെങ്കിലും തമ്മിൽ തല്ലുണ്ടോ? പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ദീനിൻ്റെ പേരിൽ തല്ലണ ഒരു സമൂഹം കേരളത്തിലല്ലാതെ വേറെ എവിടെ ഉണ്ടോ? ശരിക്കും നാണം തോന്നും ചില നേരത്തൊക്കെ, ചിലതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും. അതിന് വേണ്ടി തല്ലുകൂടുക, കച്ചറ കൂടുക, അതിന് പണം പിരിക്കുക, എന്നിട്ട് അതിന് വേണ്ടി സമയം കളയുക. സുബ്ഹാനല്ലാഹ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഖലാസ്, അതിലൊക്കെ ഉണ്ട്, എല്ലാം അതിലടങ്ങി. അപ്പോൾ അനാവശ്യമായ സംസാരം നമുക്ക് വേണ്ട. അതുപോലെ ഖൽത്തത്ത് റസൂലുള്ള പറഞ്ഞൊരു വിഷയമാണ് അനാവശ്യമായ ഇഴകിച്ചേരൽ. ഇഴകണം, നാം ഇടപഴകണം, ഇഴകണം. അല്ലാത്തവൻ മുസ്ലിമല്ല, അത് വേണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചത്. നല്ല മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അൽ മുസ്ലിം അല്ലദി യുഖാലിത്തു നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറു മിനൽ മുസ്ലിം അല്ലദി ലാ യുഖാലിത്തു നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി ഇടപഴകുന്ന, ഇടപഴകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ സഹിക്കുന്ന മുസ്ലിം അവനാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരാത്ത, ഇടപഴകാത്ത, ആ അവരുടെ പ്രയാസങ്ങൾ സഹിക്കാൻ കരുത്തില്ലാത്തവനേക്കാൾ നല്ല മുസ്ലിം. സുൽത്താൻ്റെ വാക്ക, ഇടപഴകണം. അല്ല, കണ്ണടിച്ചിലിൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കലല്ല, എളുപ്പാ, അതെളുപ്പാ. ഇവിടെ ആകെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ കാടുകയറി പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പാണ്, അതെളുപ്പാ. ഒരു കാട്ടിൽ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു പള്ളിൻ്റെ മൂലയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, എത്ര കാലവും ജീവിച്ചുവിടും. അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ല ഈമാനോടുകൂടി, അതല്ല ഈമാൻ, അതല്ല നല്ല ഈമാൻ. നല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈമാൻ്റെ ശക്തി കൊണ്ട് നമുക്ക് പിടിച്ചു നിന്ന് മുമ്പോട്ട് പോകാനാവണം, അതാണ് ഈമാൻ. അവിടേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇടപഴകണം, പക്ഷേ പരിധി വിട്ടുള്ള ഇടപഴകൽ നമുക്ക് പറ്റില്ല. ഇടപഴകണം, ജനങ്ങളുമായി ബന്ധമുണ്ടാകണം. ആ രൂപത്തിലുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹുവിനെ തന്നെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാചകം, മൻ അക്കല കസീറൻ ഷരിബ കസീറൻ ഫനാമ കസീറൻ വഖസറ അജ്റൻ കബീറ. എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലാണ് ആ വാചകം. ഒരാൾ കുറേ ഭക്ഷണം കഴിച്ചു, കുറേ കുടിക്കാനുള്ളതൊക്കെ കുടിച്ചു, സ്വാഭാവികമായി അയാൾ കുറേ ഉറങ്ങേണ്ടി വരും. ഫനാമ കസീറ, ഒരുപാട് ഉറങ്ങേണ്ടി വരും. ഒരുപാട് ഉറങ്ങിയാൽ എന്താ സംഭവിക്കുക? വഖസറ അജ്റൻ കബീറ, വലിയ ഒരുപാട് പ്രതിഫലം അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അതുണ്ടാകരുത്. അതേപോലെയാണ് വിനോദങ്ങൾ.
നമുക്ക് വിനോദങ്ങൾ ഉണ്ട്, വേണം. വിനോദം എന്തിനാണ്? വിനോദം എന്ന് പറഞ്ഞത് എന്തിനാ? അത് മനസ്സിന് ഉണർവുണ്ടാക്കാനാണ്. അപ്പം നമ്മുടെ വിനോദം എന്താ? ഓരോരുത്തർക്കും ഒരു ഹോബി ഉണ്ടാവും അല്ലേ. നമ്മളെ ഹോബിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ ഹോബി എന്ത് എന്ന് എല്ലാവരും ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിൽ. ഹോബി ഉണ്ട്, എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും നോക്കണം നമ്മളെ ഹോബി എന്താ. നമ്മളെ ഹോബി നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാകണം, അല്ലാത്തതൊക്കെ ഇനി വെട്ടണം. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ ഹോബി. അതായിരിക്കണം ഏതൊരു മണ്ഡലത്തിൽ നമ്മൾ എത്തിപ്പെട്ടാലും അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ആ സമൂഹത്തിൽ ഈമാനുമായി ബന്ധപ്പെട്ടൊരു മാറ്റത്തിന് ഞാൻ കാരണമാകണം, അതിനെനിക്ക് സാധിക്കണം. നമുക്കൊക്കെ സാധിക്കും, അതിന് അള്ളാഹു നമ്മളെ നിശ്ചയിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്യാൻ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചത് വജഅൽനാ ലിൽ മുത്തഖീന. എന്തതിനർത്ഥം? ഞാൻ എവിടെയും ചെന്നാൽ ആ കമ്പനിയിലാണ് ചേരുക എന്നിട്ട് അതിലുണ്ട് അലിഞ്ഞു ചേരുകയെന്നാ അല്ല, അതിന് നമ്മൾ വേണ്ട. അവിടെ ഉള്ള വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയാൽ കലങ്ങരുത് നമ്മൾ എത്ര ആയാലും. ഇത് കലങ്ങണില്ലല്ലോ, ഇയാൾ കലങ്ങാൻ പാടില്ല. കാരണം അയാൾ ദുആ ചെയ്യണത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇമാം എന്ന് പറഞ്ഞാൽ അവിടെ ലീഡറല്ല, മറിച്ച് മാതൃകയാണ്. മാതൃകയാണ്, തുടക്കക്കാരനാകണം. അവിടെ ഒരു തഖ്വയുടെയും ഈമാനിൻ്റെയും ഒരു പുതിയ തുടക്കം, തുടക്കക്കാരനാകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കാണല്ലോ, ലാ തുക്സിറു അദ്ദഹിക ഫഇന്ന അദ്ദഹിക തുമീതുൽ ഖൽബ്. ലാ തുക്സിറു അദ്ദഹിക, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ തുക്സിറു അദ്ദഹിക, നിങ്ങൾ വിനോദം വർദ്ധിപ്പിക്കരുത്. വിനോദം വേണം, വിനോദം ഉണ്ടാകണം. പക്ഷെ വിനോദത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അധികമായി പോകരുത്. അത് നമ്മുടെ ഇബാദത്തിനെ തടയുന്ന വിനോദം നമുക്ക് പാടില്ല. നമ്മളെപ്പോഴാണ് കളിക്കാൻ പോകേണ്ടത്? കളിക്കാൻ പോയിക്കോ. എപ്പോഴാണ് കളിക്കാൻ പോകേണ്ടത്? ഒരു നിർബന്ധമായ നമസ്കാരത്തെ ഇല്ലാതാക്കുന്ന സമയത്ത് നമുക്ക് കളിയില്ല, നമുക്ക് പറ്റൂല. നമ്മുടെ ജീവിതത്തിലെ സാധാരണ നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ജീവിതത്തിലെ ദിനേനയുള്ള കാര്യങ്ങൾ, ആ ദിനേനയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനം ഇബാദത്തുമായി ബന്ധപ്പെട്ടായിരിക്കണം. അത് നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വിനോദമോ ഒരു കളിയോ ഒരു തമാശയോ ഒരു വർത്തമാനമോ ഒന്നും നമുക്ക് പറ്റൂല. ഹേ, ഞാൻ അവിടെ പോയിട്ട് നിസ്കാരം പോയി എന്ന് നമ്മൾ പറയരുത്. ഇനി ഏ അവിടെ പോയിട്ട് നിസ്കാരം പോയി, കളിക്കാൻ പോയിട്ട് നിസ്കാരം പോയി, ക്ലബ്ബിൽ പോയിട്ട് നിസ്കാരം പോയി, അല്ലെ ഹെൽത്ത് ക്ലബ്ബ് പോയതുകൊണ്ട് സമയം അവിടെ തന്ന സമയം അതാണ്. അല്ലാത്ത സമയം കിട്ടുമെങ്കിൽ മതി, അത്രേ അത് ആവശ്യമുള്ളൂ. അല്ലാത്ത സമയം കിട്ടുമെങ്കിൽ മതി, അതാണ് നമ്മൾ അടിസ്ഥാനം. റസൂലുള്ള പറഞ്ഞത് ലാ തുക്സിറു ദഹിക, വിനോദം നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസറത ദഹിക തുമീതുൽ ഖൽബ്. ദഹിക് എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ്. ചിരി വിനോദത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്. ചിരിക്കലെപ്പോഴാ? ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ്? ചിരി വരേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സെന്നാണല്ലോ ചിരി വരേണ്ടേ, അല്ലേ? മറ്റേ ചിരി ചിരിയല്ലല്ലോ. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അമർത്തി വെച്ചിട്ട് പുറത്ത് ചിരിക്കണ എന്തല്ല, അതിന് ദഹിക്ക് എന്ന് പറയില്ല, ചിരി എന്ന് പറഞ്ഞുകൂടാ. മനസ്സിലല്ലേ? യഥാർത്ഥ ചിരി എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് വരണം. മനസ്സെന്ന് എപ്പോഴാ ചിരി വരിക? മനസ്സ് സമാധാനം ഉണ്ടാകുമ്പോഴാ, അപ്പോഴേ ചിരിക്കാൻ കഴിയും. ആ സമാധാനം എപ്പോഴേ ഉണ്ടാവുള്ളൂ? ഈമാൻ ഉണ്ടാകുമ്പോഴാ. ഇതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാരണമുണ്ട് അവിടെ, ഫഇന്ന ദുഹിക തുമീതുൽ ഖൽബ്. ഒരു ഹദീസ് ഒരു ഫഇന്ന കസറത ദുഹിക ദുഹിക ഫഇന്ന കസറത ദുഹിക തുമീതുൽ ഖൽബ്. ചിരി, ചിരിയുടെ വിനോദത്തിൻ്റെ ആധിക്യം അത് വർദ്ധിച്ചാൽ അത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. മനസ്സ് മരിച്ചു പോവും. വിനോദം വർദ്ധിച്ചാൽ മനസ്സ് മരിച്ചു പോവും. മനസ്സ് മരിച്ചു പോയാൽ പിന്നെ കഴിഞ്ഞ കഥ, അവിടെ ഈമാൻ നിലനിൽക്കൂല. അപ്പം എന്തുകൊണ്ട് ഈ വിനോദത്തിൻ്റെ വർദ്ധനവ് ആധിക്യം എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയും. ആ മനസ്സിലാണ് എന്തുള്ളത്? ഈമാനുള്ളത്. മനുഷ്യൻ്റെ ഈ ഈമാൻ ദുർബലമാക്കുന്ന ഇതുപോലെയുള്ള ഘടകങ്ങളിൽ സുപ്രധാനമാണ് സമയം.
സമയം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു 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 സമ്മാനമാണ് സമയം. വല്ല അസർ അള്ളാഹ് സത്യം ചെയ്ത് പറഞ്ഞ വിഷയമാണെന്ത്? സമയം, കാലം എന്താണെന്ന് മനുഷ്യന് ഇതുവരെ നിർവചിച്ച് പറയാൻ പറ്റാത്തൊരു സാധനമാണ് സമയം. കഴിഞ്ഞു എന്നൊക്കെ പറയാം, സമയം കഴിഞ്ഞു, ആയുസ് കഴിഞ്ഞു, കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു വരില്ല ആയുസ്. ഇങ്ങനെ പോണ കഴിഞ്ഞു പോണ എന്തോ ഒരു സാധനം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, ഈമാൻ വർദ്ധിപ്പിക്കാൻ അത് കാരണമാകണം. ഈമാൻ നശിപ്പിക്കുന്ന ഘടകങ്ങളിൽ പെട്ടതാണ് സമയത്തെ ദുരുപയോഗം ചെയ്യുക എന്നത്. എന്തേപ്പൊന്ന് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്ന് ഒഴിവേനി, ചില ദിവസം അങ്ങനെ ഉണ്ട് ഒഴിവാണ്. ഇപ്പോൾ ഞായറാഴ്ച പബ്ലിക് ഹോളിഡേയാണ്, എന്താ അതാണ് തീരണാണ് പെട്ടെന്ന്. നമ്മളൊരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കണം, നമ്മൾ സ്വർഗത്തിലേക്ക് എത്ര ഇഞ്ച് അടുത്തു ഒരു ഒഴിവ് ദിവസം കിട്ടിയിട്ട്. അതാണ് നമ്മളെ വിഷയം. നമ്മുടെ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനായിരിക്കണം. ഒരു ഇഞ്ചെങ്കിലും സ്വർഗത്തിലേക്ക് അടുക്കണം, ഒരു ഇഞ്ച്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിജയം. അതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം? സമയത്തെ നമ്മൾ ക്രമീകരിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ആ സമയം കൊണ്ട്, ചെറിയ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ സമയത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തണം. അതല്ലാതെ സമയം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ദുർബലമാകുന്ന ഒരു ദുരവസ്ഥ നമുക്ക് വരരുത്. അതിനാണ് സൂറത്തുൽ അസ്ർ നമുക്കൊക്കെ അറിയാലോ, സഹാബത്ത് ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നിട്ട് സൂറത്തുൽ അസ്ർ ഊതിയിട്ടാണ് പോകുക. എന്തിടാനായി സൂറത്തുൽ അസ്ർ? അതാണ് ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെ മനുഷ്യന് ബോധ്യപ്പെടുത്തുക. എങ്ങനെ സമയത്തെ ഉപയോഗപ്പെടുത്തണം? ഇന്നൽ ഇൻസാന ലഫി ഖുസർ വൽ അസ്ർ. സമയത്തെ പറ്റി പറഞ്ഞിട്ടാ, ഇന്നൽ ഇൻസാന ലഫി ഖുസർ. എല്ലാ മനുഷ്യന്മാരും സമയം ഉപയോഗപ്പെടുത്തിയ എല്ലാവരും നഷ്ടത്തിലാ. ആരെ ലാഭമുള്ളൂ? ഇല്ലല്ലദീന ആമനു, ഈമാനുണ്ടാക്കുന്ന വിഷയം ചെയ്തവർ ആരാണോ അവര്, അവർക്ക് ലാഭമാണ് സമയം കൊണ്ട്. ഇമാനുണ്ടാക്കുന്ന വിഷയം ആര് ചെയ്തു? അവർക്കല്ല. രണ്ട്, വഅമിലുസ്സാലിഹാത്ത്, അമലുസ്സാലിഹാത്ത് ചെയ്തു. മൂന്ന്, വതവാസൗബിൽ ഹഖ്, സത്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു, പഠിച്ച കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു സെക്കൻഡും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും നമുക്ക് നമ്മൾ പോസിറ്റീവായിരിക്കണം. നമ്മളൊരിക്കലും ചിന്തിക്കരുത് ഞാൻ പറഞ്ഞാൽ അയാൾക്ക് കേൾക്കില്ലല്ലോ, എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയല്ല. എന്നെക്കൊണ്ട് ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിക്ക് ഇമാം ഗസ്സാലി റഹിമഹുള്ള നമ്മളെ ഉപമിച്ചത് വെള്ളത്തോടാണ്. മുമ്മിനുകൾ വെള്ളമാണ്, വെള്ളം. വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് നിൽക്കുക, ആർക്കും തടുക്കാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല. വലിയൊരു പാറ ഉണ്ട് നിൽക്കുക വെള്ളം ഒഴുകണതിൻ്റെ നടുവിൽ, വെള്ളം ഒഴുകും, പാറുണ്ട് വിചാരിച്ച് വെള്ളം എന്താവില്ല, നിൽക്കൂല. പുറത്തു കൂടെ ഇങ്ങനെ വെള്ളം ഉണ്ട് ഒഴുകണതാണ്. കുറേ കഴിയുമ്പോൾ പാറ എന്താവും, വെള്ളത്തിൻ്റെ ഒപ്പം ഒഴുകും. അതാണ് നമ്മളെന്ന് പറഞ്ഞത്. എത്ര നല്ലൊരു ഒരു ഉദാഹരണമാണ് നിങ്ങൾ ആലോചിച്ചു. നമ്മളെപ്പോഴും അങ്ങനെ ഇരിക്കണം. നമ്മൾ വെള്ളമാകണം, എല്ലാം ഒഴുകണം നമ്മളെ കൂടെ. നമ്മൾ എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ ഒഴുക്കിന് ഉണ്ടാകാൻ പാടില്ല. തടസ്സം ഉണ്ടാവില്ല, നമ്മൾ വെള്ളമായാൽ ഉണ്ടാവില്ല. ഈമാനാണ് യഥാർത്ഥത്തിൽ, ഈമാനുള്ള മനുഷ്യനാണ് ആ വെള്ളം. അപ്പം അതുകൊണ്ട് നമ്മൾ പോസിറ്റീവാകണം എല്ലാ സമയത്തും. എല്ലാ സമയത്തും നമ്മളൊരിക്കലും കരുതരുത് ഞാൻ പറഞ്ഞ അയാൾ കേൾക്കോ ഇല്ല. അതാണ് വതവാസൗ ബിൽ ഹഖ്, കേൾക്കും. അന്നെയാണ് കേൾപ്പിക്കുന്നത്, നമ്മളല്ല. നമ്മളെ സാമർഥ്യമല്ല, നമ്മളെ കഴിവുമല്ല, നമ്മളെ വാക്കിൻ്റെ ചാതുര്യമൊന്നുമല്ല, അന്നെയാണ് അള്ളാഹു തആലയാണ്. നമുക്കൊരു കഴിവില്ല, അള്ളാഹു തആലയാണ്. ഞാനീ പറയുന്നത് നിങ്ങളുടെ മനസ്സിലെത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളയാണ്. ഞാൻ വിചാരിച്ചിട്ട് കാര്യമല്ല, എത്തൂല.
അപ്പൊ അള്ളാഹു തീരുമാനിക്കും നമ്മുടെ നിയ്യത്ത് ശരിയായി, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കി നിയ്യത്ത് ശരിയാക്കി. പടച്ചോനെ എൻ്റെ മോനാണല്ലോ ഇത്, ഈ മോന് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കണമല്ലോ എന്നുള്ള നിയ്യത്തോടുകൂടി നിങ്ങൾ പറഞ്ഞു നോക്കും, എത്തും, അള്ളാഹ് എത്തിക്കും. മോനായാലും മോളായാലും കുടുംബക്കാരായാലും റൂമിലോ ഫ്ലാറ്റിലോ ഒക്കെ ഉള്ളവരായാലും ഒക്കെ അള്ളാഹു എത്തി. മുത്തവാസവു ബിൽ ഹഖ്, അതാണ് ലാഭമുള്ള സമയം. അവസാനം മുത്തവാസവു ബിസ്സബ്ർ, നമ്മളൊരിക്കലും സബർ നഷ്ടപ്പെടുന്ന ഒരു സമൂഹമാകാൻ പാടില്ല മുസ്ലിം സമൂഹം. എത്ര സ്ഥലത്താ ഇത് പറഞ്ഞെന്ന് അറിയോ, സബർ നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എവിടെയും നമുക്ക് അത് കിട്ടുന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞ ഇത് ഉപദേശിക്കപ്പെട്ട സമൂഹം നമ്മളാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഹഖിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. അതേ രൂപത്തിൽ സബറിനെ കുറിച്ചും പറയണം, ഹക്ക് പറഞ്ഞ് നിർത്തരുത്, സബറും പറയണം. സബറ് വേണം നമുക്ക് എല്ലാ സ്ഥലത്തും എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. കുടുംബത്തിലുള്ളവർ തമ്മിൽ പറയണം, കുടുംബത്തിലൊക്കെ സബറില്ലാത്തതുകൊണ്ടുള്ള അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കി. ദമ്പതികൾക്കിടയിൽ, വാപ്പൻ്റെയും മക്കളെയും ഇടയിൽ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഹക്ക് പറയണത് പോലെ എന്തും പറയണം, സബർ പറയണം. ഇതാണ് ലാഭമുള്ള സമയം, മറ്റൊക്കെ നഷ്ടമുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ സമയം അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ സമയമാകാൻ പാടില്ല. ഞാൻ കുറച്ച് കാര്യം ചുരുക്കി പറഞ്ഞതാണ് നമ്മുടെ ഈമാൻ. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഈമാൻ നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാകും. രണ്ട്, ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ എങ്ങനെ നമ്മൾ ഈമാനിനെ, ഈ ഈമാനിൻ്റെ ദുർബലതയെ നമ്മൾ എങ്ങനെ ചികിത്സിക്കും. നമുക്കെല്ലാവർക്കും ഉണ്ട്, എന്ത് എല്ലാവർക്കും ഉണ്ട്, ആരും അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഈമാൻ ദുർബലമാണ്. ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ, ഒരു സമയത്തല്ലെങ്കിൽ മറ്റു സമയത്ത് നമ്മൾ താങ്ങി പിടിച്ചു നിന്നു നോക്കും, പക്ഷേ ചിലപ്പോൾ വിട്ട് വീണു പോകും. ശരി, എങ്ങനെ നമ്മൾ ദുർബലമായ ഈമാനിനെ എങ്ങനെ ചികിത്സിക്കും, എന്താണ് ഇതിൻ്റെ ചികിത്സ. ഒരുപാട് വീക്ക്നെസ്സുകൾക്ക് ചികിത്സ നമുക്കറിയാം, എന്നാൽ ഈമാൻ്റെ വീക്ക്നെസ്സിനുള്ള ചികിത്സ എന്താണ്? ഇൻഷാ അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈമാൻ ദുർബലമാകാതെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈമാനിനെ കാത്തു സൂക്ഷിച്ച് അവസാനം കലിമത്തു തൗഹീദ് അവസാനത്തെ വാചകമായി ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബെ, നിന്നെ കണ്ടുമുട്ടുമ്പോൾ കടുപ്പമുള്ള ഈമാനിൻ്റെ ഉടമയാകാൻ, ഉടമകളാകാൻ, ഈമാനിനെ ഇഷ്ടപ്പെടുന്ന, ഈമാനിനെ ഇഷ്ടപ്പെടുന്ന, ഈമാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.